ഹാപ്പി ടൈം ഓഡിയോ ബുക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ അസുരൻ, അധ്യായം 29. നീണ്ട ടിഫിൻ കാരിയറും ഫ്ലാസ്കിൽ ചായയും മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഓറഞ്ച് മുന്തിരിയുമൊക്കെയായി മേബിൾ ഹോസ്പിറ്റലിലെ റൂമിൽ വന്ന് കയറിയപ്പോൾ അവിടെ ആരുമില്ല. 2 മണിക്കൂർ മുമ്പാണ് അവൾ ഇവിടെ നിന്നും വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു. സാധനങ്ങൾ മേശപ്പുറത്ത് വച്ചിട്ട് അവൾ വേഗം ഡ്യൂട്ടി റൂമിലേക്ക് ചെന്നു. അവിടെ കണ്ട നേഴ്സിനോട് വിവരം തിരക്കി. 1.5 മണിക്കൂർ മുമ്പേ പെയിൻ തുടങ്ങി, ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുക, നേഴ്സ് അറിയിച്ചു. മേബിൾ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്നു. നീണ്ട ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് ലേബർ റൂം എന്ന വലിയ ചുവന്ന അക്ഷരങ്ങൾ. മേബിൾ നടത്തയ്ക്കും ഓട്ടത്തിനും ഇടയിലുള്ള വേഗത്തിൽ അങ്ങോട്ട് ചെന്നു. ലേബർ റൂമിന് മുമ്പിലെ തളത്തിലൂടെ മാറിൽ കൈകൾ പിണച്ചു കെട്ടി റേച്ചൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട്. അസ്വസ്ഥത കൊടുമ്പിരിക്കൊണ്ട മുഖം. ഇടയ്ക്കിടെ കണ്ണട അമർത്തി വയ്ക്കുന്നു. കുറച്ചപ്പുറത്ത് മാറി സത്യരാജ് ഭിത്തിയോട് ചേർത്തിട്ട ചാരു ബെഞ്ചിലിരിക്കുന്നു. കാൽമുട്ടുകളിന്മേൽ കൈമുട്ടുകളൂന്നി മുന്നോട്ട് കുനിഞ്ഞ് ചെന്നികളിൽ ഇരു കൈത്തലങ്ങളും അമർത്തിയുള്ള ഇരിപ്പ്. മേബിൾ അരികെ ചെന്നു. ഉണ്ണിയേട്ട, അവൾ അവന്റെ മുഖം പിടിച്ചുയർത്തി. അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഭയങ്കര ടെൻഷൻ മോളെ, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. അവൻ വീണ്ടും പഴയ മട്ടിലിരുന്നു. മേബിൾ അവന്റെ ശിരസിൽ കൈത്തലം അർപ്പിച്ച് അരികെ തന്നെ നിന്നു. 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞുപോയി. റേച്ചൽ ആകാംക്ഷയോടെ ലേബർ റൂമിന്റെ വാതിൽക്കലേക്ക് വേഗത്തിൽ ചെല്ലുന്നത് കണ്ട് മേബിൾ സത്യരാജിനെ ഒന്ന് തോണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങി. സത്യരാജ് എഴുന്നേറ്റ് വാതിൽക്കൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ ഒരു കുരുന്നു ജീവനുമായി നേഴ്സ് നിന്നിരുന്നു. റേച്ചലിന് ആശ്ചര്യമായി. എല്ലാം കഴിഞ്ഞുവോ? ഒരു കരച്ചിലിന്റെ ശബ്ദം പോലും കേട്ടില്ലല്ലോ. പ്രസവം കഴിഞ്ഞിട്ട് 15 മിനിറ്റായി. ഇവന് കരയാൻ മടി, അതുകൊണ്ടാ താമസിച്ചത്. നേഴ്സ് കുഞ്ഞിനെ റേച്ചലിന്റെ കയ്യിൽ കൊടുത്തു. ഇവൻ റേച്ചൽ അതിനെ മാറോടടുക്കി പിടിച്ചു. ആലീസ്, സത്യരാജ് നേഴ്സിനോട് ആരാഞ്ഞു. സുഖമായിരിക്കുന്നു. റേച്ചൽ കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് കൊടുത്തു. എങ്ങനെ പിടിക്കണമെന്നറിയാതെ പരിഭ്രമിച്ചാണ് അവൻ അതിനെ എടുത്തത്. സത്യരാജിന് ആകെ കൂടി അത്ഭുതമായിരുന്നു. ഒരു നിശബ്ദ ജീവി, യാതൊരു ശബ്ദ കോലാഹലങ്ങളുമില്ലാതെ അവൻ ഭൂമുഖത്തേക്ക് വന്നിരിക്കുന്നു. നല്ല ഉറക്കം, റേച്ചൽ ചിരിയോടെ പറഞ്ഞു. മേബിൾ അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. അതിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവൾ പറഞ്ഞു, അയ്യേ, ഇപ്പോ ഉണ്ടായ ഒരപ്പൂപ്പനെ പോലെ ഇരിക്കുന്നു. ചുക്കിച്ചുളിഞ്ഞ് തലയാണെങ്കിൽ കഷണ്ടി. പെണ്ണെ, നിന്റെ നാക്ക്, റേച്ചൽ ശാസിച്ചു. മുടിയൊക്കെ വന്നോളും, നേഴ്സ് ചിരിയോടെ പറഞ്ഞു. ഈ സ്കിൻ ഇളകിപ്പോയിട്ട് നന്നായിട്ട് വരും. അന്നേരം നല്ല സുന്ദരക്കുട്ടപ്പനാവില്ലേ? ഉവോ, മേബിൾ നേഴ്സിനെ നോക്കി പുഞ്ചിരിച്ചു. എറണാകുളത്ത് ഡോക്ടേഴ്സ് കോൺഫറൻസ്. ജെയിംസ് അതിൽ സംബന്ധിക്കാൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അതിനാൽ സുമറാണി ജെയിംസിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലേക്ക് മോളെയും കൂട്ടിപ്പോന്നു. അവൾ വീട്ടിലെത്തി കുറെ നേരം കഴിഞ്ഞപ്പോൾ ജെയിംസിന്റെ അമ്മ ചെറിയാച്ചനെ സമീപിച്ച് അടക്കി പിടിച്ച ആഹ്ലാദത്തോടെ പറഞ്ഞു, അറിഞ്ഞായിരുന്നോ നമ്മുടെ ആലീസ് പ്രസവിച്ചു, ആൺകുട്ടി. ചെറിയച്ചന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ആര് പറഞ്ഞു? സുമോള്. അവൾ എങ്ങനെ അറിഞ്ഞു? മേബിൾ ഫോൺ വിളിച്ചു പറഞ്ഞു. മേബിൾ അവളെ മിക്കപ്പോഴും വിളിക്കാറുണ്ടത്രേ. എവിടെയാ? പെരുമ്പാവൂരെ ഒരാശുപത്രിയില്ല. ചെറിയച്ചൻ ഒന്നും മൂളി. ഞാനൊരു കൂട്ടം ചോദിക്കട്ടെ, എന്നോട് ദേഷ്യം തോന്നരുത്. എന്താ? ഞാൻ പോയി അവളെ ഒന്ന് കണ്ടോട്ടെ. ഇപ്പോഴാണെങ്കിൽ ആശുപത്രിയിൽ പോയി കാണാമല്ലോ. എന്തായാലും നമ്മുടെ മോളല്ലേ. ചെറിയച്ചൻ ഒന്നും പറഞ്ഞില്ല. ഇനി എന്തിനാ വാശി? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. അല്ലെങ്കിലും ഇനിയിപ്പം ആരെ തോൽപ്പിക്കാനാ? അവനോൻ തന്നെയല്ലേ തോൽക്കുന്നത്. എന്നാലും അവൾക്ക് നമ്മളെ ഒന്ന് വിളിക്കാൻ തോന്നിയോ സൂസമ്മേ? ഫോണില്ലാഞ്ഞിട്ടല്ലോ. 1 കൊല്ലമാകുന്നു അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. വിഷമത്തോടെയാണ് അയാൾ പറഞ്ഞത്. നമ്മളെങ്ങനെ വളർത്തിയതാ അവളെ? അത് വല്ലതും അവളോർത്തോ? അവളുടെ മാത്രം കുറ്റാണോ? അവനെ കെട്ടിച്ചു കൊടുക്കണമെന്ന് അവൾ നമ്മുടെ കാല് പിടിച്ച് കെഞ്ചിയതല്ലേ. എന്തോരം കരഞ്ഞു അവള്. എത്ര ദിവസം പട്ടിണി കിടന്ന് സമരം ചെയ്തു. നമ്മൾ സമ്മതിച്ചോ? ആ ഒരു വാശി അവൾക്കും കാണാണ്ടിരിക്കോ? ഒന്ന് നിർത്തി ഭർത്താവിന്റെ മുഖത്തെ ഭാവം ഒന്ന് നോക്കിയിട്ട് അവർ തുടർന്നു. ഇനി എന്തിനാ വഴക്കും പിണക്കും? മാത്രവുമല്ല ജോമോന്റെ മേബിളിന്റെയും കാര്യം അങ്ങനെ കിടക്കുന്നു.
ചെറിയച്ഛൻ ഭാര്യയെ സൂക്ഷിച്ചൊന്ന് നോക്കി. അതിന് നടക്കുവോ സൂസമ്മേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൂട്ടിക്കെട്ട് വേണോ? ഇന്നത്തെ കാലത്ത് അത് വല്ലതും നോക്കാനുണ്ടോ? ഇടയ്ക്ക് അകൽച്ച വന്നു എന്നുള്ളത് നേര. എന്നാലും അവനിപ്പോഴും അവളെ മതിയെന്ന. പിള്ളേരുടെ ഇഷ്ടം അതാണെങ്കിൽ നടത്തിക്കൊടുക്കണ്ടേ? നേരത്തെ ആലോചിച്ചു വെച്ചിരുന്നതല്ലേ? ചെറിയച്ഛൻ തെല്ലു നേരം ആലോചനയിൽ മുഴുകി. പിന്നെ സൂസമ്മയെ നോക്കി. ആശുപത്രിയിൽ പോകാൻ നിനക്ക് ആരെ കൂട്ട്? സുമോള് വരും. അവൾക്കും ആലീസിനെയും മോനെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ജെയിംസിനത് ഇഷ്ടപ്പെടുമോ? അവനിപ്പം ഇവിടെ ഇല്ലല്ലോ. എന്നാൽ പിന്നെ പോയിട്ട് വാ. സൂസമ്മയ്ക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ല. സുമറാണിയെയും കൂട്ടി അപ്പോൾ തന്നെ അവർ പെരുമ്പാവൂർക്ക് തിരിച്ചു. സൂസമ്മയും സുമറാണിയും കൂടി കയറി ചെല്ലുമ്പോൾ ആലീസ് കിടക്കയിൽ കൈകുത്തിക്കിടന്ന് കുഞ്ഞിനെ മുലയൂട്ടുകയായിരുന്നു. സത്യരാജ് മേബിളിനെയും കൂട്ടി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. റേച്ചൽ മുറിയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഓർക്കാപ്പുറത്ത് അമ്മയെയും സുമറാണിയെയും കണ്ട് ആലീസ് സ്തബ്ധയായി. ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അവൾ സങ്കല്പിച്ചിരുന്നതുകൂടിയില്ല. വേഗം അവൾ ബ്ലൗസ് വലിച്ചു താഴ്ത്തി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. സുഖമായും സുലഭമായും കിട്ടിക്കൊണ്ടിരുന്ന ആഹാരം പൊടുന്നനെ നിലച്ചപ്പോൾ കുഞ്ഞു കരയാനും തുടങ്ങി. ആലീസ് അമ്മയെ തന്നെ ഉറ്റുനോക്കി. അമ്മ മകളെയും രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. റേച്ചൽ പതുക്കെ പുറത്തേക്കിറങ്ങി. ആശുപത്രിയുടെ ഇടനാഴികളിലൊന്ന് ചുറ്റിത്തിരിഞ്ഞ ശേഷം റേച്ചൽ വാതിൽക്കലെത്തുമ്പോൾ അമ്മയും മകളും ചേർന്നിരുന്ന് കണ്ണീർ തുടയ്ക്കുകയും മൂക്കു പിഴിയുകയും ചെയ്യുന്നത് കണ്ടു. സുമറാണി കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് മുറിയിലൂടെ ഉലാത്തുന്നു. ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണടയൊന്ന് അമർത്തി വെച്ചിട്ട് റേച്ചൽ പിന്നെയും നടപ്പു തുടർന്നു. കൊത്തുപണികളുള്ള പഴയ മരത്തൊട്ടിൽ പുതുക്കിപ്പണിത്, പോളിഷ് ചെയ്ത് വീട്ടിലെത്തിച്ചത് വർഗീസ് വൈദ്യനായിരുന്നു. കുര്യച്ചന്റെ ഇളയ മകൻ സണ്ണിയെ കൊണ്ട് ചുമപ്പിച്ചാണ് കൊണ്ടുവന്നത്. അയാൾ തന്നെ അത് സത്യരാജിന്റെയും ആലീസിന്റെയും കിടക്കറയിൽ സ്ഥാപിക്കുകയും ചെയ്തു. കുഞ്ഞിനെ അതിൽ കിടത്തി മെല്ലെയാട്ടിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ട് കിടന്നു. നിന്റെ അപ്പനും അപ്പന്റെ അപ്പനും കിടന്ന തൊട്ടിലാ ഇത്. നാലാഞ്ചിറ വീട്ടിൽ നിന്നും എല്ലാവരും കുഞ്ഞിനെ കാണാൻ വരികയുണ്ടായി. പിണക്കങ്ങളെല്ലാം അലിഞ്ഞു പോയിരിക്കുന്നു. കുഞ്ഞിന്റെ മാമോദീസ കെങ്കേമമായിട്ട് ആഘോഷിക്കണമെന്ന് നിർദ്ദേശം വെച്ചതും വർഗീസ് വൈദ്യനായിരുന്നു. കല്യാണമോ വെച്ചില്ല, അതിനു പകരം മാമോദീസ കല്യാണമായിക്കോട്ടെ. അതിലാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടു മാസത്തെയെങ്കിലും സാവകാശം റേച്ചലിന് വേണം. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. രണ്ടു മാസം കഴിഞ്ഞതോടെ അക്കാര്യത്തിൽ തീരുമാനമായി. മാമോദീസയുടെ ദിവസം നിശ്ചയിച്ചു. ഒരുക്കങ്ങൾ തുടങ്ങി. അയൽക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചു. റേച്ചൽ ആമ്പൂരിലൂരിൽ നേരിട്ട് ചെന്നാണ് ആലീസിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചത്. ജെയിംസിനെയും സുമറാണിയെയും ക്ഷണിക്കാനും റേച്ചൽ തന്നെ പോയി. സുരേന്ദ്രനാഥിനെയും ക്ഷണിക്കാൻ റേച്ചലും സത്യരാജും കൂടിയാണ് പോയത്. തമ്പിച്ചായനെ ഫോണിൽ വിളിച്ച് പറഞ്ഞതേയുള്ളൂ. വലിയ ആഘോഷം പോലെ ആ ചടങ്ങ് നടന്നു. പള്ളിയിലെ പാരീഷ് ഹാളിൽ വെച്ചായിരുന്നു സദ്യയും സൽക്കാരങ്ങളും. ആമ്പല്ലൂരിൽ നിന്നും ആലീസിന്റെ വീട്ടുകാരെല്ലാം എത്തിയിരുന്നു. റേച്ചലിന്റെ മാതാപിതാക്കളും വന്നു. തമ്പിച്ചായനും ജെയിംസും വരികയുണ്ടായില്ല. സുമറാണി എത്തിച്ചേർന്നിരുന്നു. ജെയിംസ് എവിടെയെന്ന് റേച്ചൽ ചോദിച്ചപ്പോൾ അവളെന്തോ ഒഴികഴിവ് പറഞ്ഞു. പള്ളിയിലെ ചടങ്ങും സൽക്കാരവും കഴിഞ്ഞയുടൻ സുമറാണി തിരിച്ചുപോയി. വീട്ടിലേക്ക് വരാതെ അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നെന്ന് റേച്ചലിന് തോന്നി. വീട്ടിൽ പോകരുതെന്ന് ജെയിംസിന്റെ നിർദ്ദേശമുണ്ടായിരുന്നിരിക്കണം. വർഗീസ് വൈദ്യനും ഭാര്യയുമായിരുന്നു കുഞ്ഞിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. കുഞ്ഞിന് ഡാനിയൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അതിഥികളെല്ലാം സൽക്കാരം കഴിഞ്ഞ് ഉച്ചയോടെ മടങ്ങിത്തുടങ്ങി. ചിലർ വീട് സന്ദർശിച്ച ശേഷമാണ് പോയത്. ആലീസിന്റെ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും വീട്ടിൽ വരികയുണ്ടായി. തെങ്ങിൻ തോപ്പും പാടവും കൃഷികളും കാണാൻ ചെറിയച്ഛൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ സത്യരാജും കൂടെ പോയി. സംസാരിച്ചു തുടങ്ങാൻ രണ്ടുപേർക്കും ഒരു വൈക്ലബ്യമുണ്ടായിരുന്നു. എങ്ങും തൊടാതെ കാലാവസ്ഥയെപ്പറ്റി ഏതാനും വാക്കുകൾ. പിന്നീട് കൃഷിക്കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. എല്ലായിടവും ചുറ്റി നടന്നു കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അമ്മായിയപ്പനും മരുമകനും തമ്മിൽ നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. രണ്ടുപേരും സംസാരിച്ചും ചിരിച്ചും നടന്നു വരുന്നത് നോക്കി ആലീസും റേച്ചലും സൂസമ്മയും മുറ്റത്ത് നിർനിമേഷരായി നിൽപ്പുണ്ടായിരുന്നു. വൈകുന്നേരത്തോടെ ആമ്പല്ലൂർക്കാർ മടങ്ങിപ്പോയി.
വർഗീസ് വൈദ്യൻ. സന്ധ്യയ്ക്കാണ് തിരിച്ചു പോയത്. ഭൂമിയിൽ വെളിച്ചം മങ്ങുന്നതേയുള്ളൂ. 7 മണി കഴിഞ്ഞിരുന്നു. ഒരു ടാറ്റ സഫാരിയും 2 കാറുകളും പൊടി പറത്തി പാഞ്ഞു വന്ന് വീട്ടുമുറ്റത്ത് നിന്നു. ആലീസും റേച്ചലും ഊൺമുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. മേബൽ കുളിമുറിയിൽ സത്യരാജ് ഓട്ടുരുളികൾ തട്ടും പുറത്ത് കയറ്റിവെച്ചിട്ട് മരക്കോവണി ഇറങ്ങുകയാണ്. വണ്ടികൾ വന്ന ഒച്ച കേട്ട് റേച്ചൽ എഴുന്നേറ്റ് ചെന്നു. വരാന്തയിലൂടെ കയറി വന്ന ആളെ കണ്ട് റേച്ചൽ ഞടുങ്ങിപ്പോയി. ചിദംബരം, പിന്നിൽ അയാളുടെ അനുചരന്മാർ. റേച്ചലിന്റെ മുഖത്തെ നടുക്കം മാറും മുമ്പേ ചിദംബരവും അംഗരക്ഷകരും അവരുടെ നേർക്കെടുത്തു. വാതിൽക്കൽ നിന്ന റേച്ചലിന് നേർക്ക് പുറംകൈ വീശി വഴിമാറാൻ ആജ്ഞ നൽകി. ആരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാൻ സ്വീകരണത്തളത്തിലേക്ക് വരികയായിരുന്ന സത്യരാജ് ചിദംബരത്തെ കണ്ട് സ്തബ്ധനായി നിന്നുപോയി. ചിദംബരം അവനെ അടിമുടി നോക്കി. പിന്നെ അവന്റെ പുറത്തടിച്ച് ആഹ്ലാദ രൂപേണ പറഞ്ഞു, പ്രമാദം, പ്രമാദം. സത്യരാജ് അനങ്ങിയില്ല. സത്യ, നീ സൗഖ്യമായിരിക്കുന്നുവെന്ന് അറിഞ്ഞു. നീ ഭാഗ്യശാലി, ഇതുപോലൊരു അമ്മയെ നിനക്ക് കിട്ടി. ഇല്ലെങ്കിൽ നീ എന്റെ അടുത്ത് തിരിച്ചു വരുമായിരുന്നു. ആലീസ് ഇരുപ്പ് മുറിക്കും ഊൺമുറിക്കും ഇടയ്ക്കുള്ള വാതിലിൽ വന്നു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ചിദംബരം അവളെ കണ്ടു. സത്യരാജിന്റെ പുറത്ത് അയാൾ ഒന്നുകൂടി തട്ടി. നീ കല്യാണം കഴിച്ചെന്നറിഞ്ഞു, സന്തോഷം. ചിദംബരം ആലീസിന്റെ അടുത്തേക്ക് നീങ്ങി. ആലീസ് ഒരു ചുവട് പിന്നോട്ട് മാറി. എന്നമ്മ, ഭയമാ? ചിദംബരം ചിരിച്ചു. സത്യ, നിന്റെ പെണ്ണിന് പേടി. നിനക്കൊരു മകനുണ്ടായത് എന്നെ അറിയിച്ചില്ല. ബാപ്റ്റിസത്തിന് ക്ഷണിച്ചില്ല. ചിദംബരം എല്ലാം അറിയുന്നുണ്ട്. ക്ഷണിച്ചില്ലെങ്കിലും ചിദംബരം വരും. കുട്ടിയെ വാങ്ങാനായി അയാൾ കൈനീട്ടി. ആലീസ് ഉൾക്കിടലത്തോടെ അയാളെ നോക്കി. കാണട്ടെ, അവനെ ഞാനൊന്ന് കാണട്ടെ. കടലൂർ സത്യരാജന്റെ മകനല്ലേ? അവളുടെ വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് അയാൾ കുഞ്ഞിനെ പിടിച്ചെടുത്തു. നാക്ക് അണ്ണാക്കിൽ മുട്ടിച്ച് വാത്സല്യഭാവത്തിൽ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അയാൾ കുഞ്ഞിനെ കയ്യിൽ വെച്ച് തൊട്ടിലാട്ടുന്നതുപോലെ ആട്ടി. കുഞ്ഞ് കരയാൻ തുടങ്ങി. എന്നട കണ്ണ, നിനക്കും എന്നെ ഭയമാ? അയാൾ കുഞ്ഞിനെ ആലീസിന്റെ കയ്യിലേക്ക് തിരിച്ചുകൊടുത്തു. പ്രാണൻ നഷ്ടപ്പെട്ട പോലെ വീർപ്പടക്കി നൽകിയായിരുന്ന ആലീസിന് ഇപ്പോഴേ ശ്വാസം വിണ്ടുകിട്ടിയുള്ളൂ. ചിദംബരം പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ ബ്രേസ്ലെറ്റ് എടുത്ത് കുഞ്ഞിന്റെ കയ്യിലണിയിച്ചു. 100 ആയുസായിരിക്കട്ടെ, 100 ആയുസ്. ആലീസ്, സത്യരാജ് ശബ്ദിച്ചു. അതഴിച്ചു മാറ്റ്. ചിദംബരത്തിന്റെ മുഖമിരുണ്ടു. അയാൾ തിരിഞ്ഞ് സത്യരാജിനെ നോക്കി. വേണ്ടേ, നിന്റെ മകന് ആയുസ് വേണ്ടേ? അതഴിച്ചു മാറ്റാൻ. സത്യരാജിന്റെ ഒച്ച ഉയർന്നു. ആലീസ് വേഗം കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ബ്രേസ്ലെറ്റ് ഊരിയെടുത്തു. കൊടുത്തേക്ക്, സത്യരാജ് കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ആലീസ് ചിദംബരത്തിന് നേർക്ക് നീട്ടി. ചിദംബരത്തിന്റെ കണ്ണുകൾ എരിഞ്ഞു. സത്യരാജിൽ നിന്നും അയാളുടെ നോട്ടം ആലീസിലേക്കും ഒടുവിൽ കുഞ്ഞിന്റെ മീതേക്കും വഴുതി വീണു. അംഗരക്ഷകരിൽ ഒരാൾ സത്യരാജിന്റെ അരികെ ചെന്നു നിന്നു. രണ്ടുപേർ വാതിൽക്കലേക്ക് നീങ്ങി. മറ്റു രണ്ടുപേർ ഇരുപ്പുമുറിയുടെ ഇരുഭാഗത്തുമായി കരുതലോടെ നിന്നു. കീഴെപ്പോട്, ചിദംബരം മെല്ലെ പറഞ്ഞു. ആലീസിന്റെ വിറയാർന്ന വിരലുകളിൽ നിന്നും ബ്രേസ്ലെറ്റ് താഴേക്ക് ഊർന്നു വീണു. ചിദംബരം ഷൂസിട്ട കാലെടുത്ത് അതിന് മീതെ വെച്ചു. നിലത്തിട്ട് അത് ചവിട്ടിഞ്ഞരിച്ചു. കുളി കഴിഞ്ഞ് ടവൽ മുടിയിൽ ചുറ്റി എല്ലാവരും എവിടെ പോയി എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് മേബിൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇരുപ്പുമുറിയിലെ രംഗം കണ്ട് ചോര തണുത്തുറഞ്ഞ പോലെ അവൾ നിന്നുപോയി. റേച്ചൽ ധൈര്യം സംഭരിച്ച് ചിദംബരത്തിനടുത്തേക്ക് വന്നു. നിങ്ങൾക്കെന്താ വേണ്ടത്? പരുഷ സ്വരത്തിൽ അവർ ചോദിച്ചു. ഒരു വിഷയം സംസാരിക്കണം. പറഞ്ഞോളൂ. നിങ്ങളോട് തനിയെ സംസാരിക്കണം മാഡം. അത് പറ്റില്ല. ജൂഡ്, തിരിഞ്ഞു നോക്കാതെ അയാൾ വിളിച്ചു. ഡോറെല്ലാം ക്ലോസ് ചെയ്തേക്ക്. റേച്ചൽ ഭയചകിതിയായി. വേണ്ട, സംസാരിക്കാം. അമ്മേ, സത്യരാജ് വിളിച്ചു. നീ ഇതിൽ ഇടപെടണ്ട കുണ്ണി. കുട്ടികളെയും കൂട്ടി മുറിയിലോട്ട് പോ. സത്യരാജ് അത് നിഷേധിക്കുന്ന മട്ടിൽ തല വെട്ടിച്ചു. ഉണ്ണി, നിന്നോടാ പറഞ്ഞത്, പോകൂ. അവൻ മടിച്ചു മടിച്ച് പിന്തിരിഞ്ഞു. ചിദംബരത്തിന്റെ അംഗരക്ഷകർ വാതിലടച്ചു. മുൻവാതിലും ജനാലകളും അടച്ചു. ഇരിക്ക്. ചിദംബരം കസേര ചൂണ്ടിക്കാണിച്ചു. റേച്ചലിന് ഇരിക്കാതെ പോയായിരുന്നു. കാലുകൾ കുഴഞ്ഞുപോയി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, മനസ്സിലായോ? റേച്ചൽ തലയാട്ടി. ചിദംബരം കാര്യങ്ങൾ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണം മാറി. അഴിമതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കാത്ത ഗവൺമെന്റ്.
അവർ കൊച്ചിയിൽ പുതിയ പോലീസ് കമ്മീഷണറെ വെച്ചു. സൂര്യസെൻ എന്നൊരു ബംഗാളി ധിക്കാരി. കൊച്ചിയെ ഒരു ക്ലീൻ സിറ്റിയാക്കി മാറ്റുമെന്നാണ് അയാളുടെ ദൃഢപ്രതിജ്ഞ. റെയ്ഡുകൾ, അറസ്റ്റുകൾ, നേർവഴിക്കുള്ള ബിസിനസ്സുകളൊന്നുമല്ല ചിദംബരത്തിന് കൊച്ചിയിലുള്ളത്. സ്പിരിറ്റ്, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, പെൺവാണിഭം, എല്ലാം ആ ബംഗാളി കമ്മീഷണർ തകർത്ത് തരിപ്പണമാക്കി. ചിദംബരത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ പോലീസുമായുള്ള വിവിധ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടു. ചിലരെ കാണാതായി. വിശ്വസ്തരും സമർത്ഥരുമായ അംഗരക്ഷകർ ഉൾപ്പെടെയുള്ള ഗ്യാങ് ചിന്നഭിന്നമായി. ബിസിനസ് പങ്കാളികൾ സുരക്ഷ തേടി ചിന്നിച്ചിതറി നാനാ വഴിക്ക് പോയി. ബാക്കിയുള്ളവർ തുറുങ്കലിലായി. ഒരു വർഷത്തിനുള്ളിൽ ചിദംബരത്തിന്റെ അധോലോക സാമ്രാജ്യം പാടെ പൊളിഞ്ഞു. ഈ സ്ഥിതി തുടർന്നാൽ ചിദംബരത്തിന്റെ ജീവനും രക്ഷയില്ലാതാകും. എങ്ങനെയും പിടിച്ചു നിൽക്കണം. ഒളിവിൽ പോകാൻ സാധ്യമല്ല. ഭരണം മാറി വരുമ്പോൾ സാമ്രാജ്യം പുനഃസ്ഥാപിക്കണം. ഇതും ഞാനും തമ്മിൽ എന്താ ബന്ധം? റേച്ചൽ ചോദിച്ചു. ആ കമ്മീഷണർ ജീവനോടിരിക്കരുത്. അവൻ ചത്തുകിടക്കുന്നത് എനിക്ക് കാണണം. ചിദംബരം കടപ്പല്ല് ഞെരിച്ചു. മനസ്സിലായില്ല. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടവന്, കരുതിയാണ് അവൻ ഓരോ ചൂടും വയ്ക്കുന്നത്. അവനെ കൊല്ലാൻ പറ്റിയ മിടുക്കന്മാരൊന്നും എന്റെ കൂട്ടത്തിൽ ജീവനോടെ ശേഷിച്ചിട്ടില്ല. ഇനി ഒരുത്തനെയുള്ളൂ, കടലൂർ സത്യരാജ്. റേച്ചൽ നടുങ്ങിപ്പോയി. ഇല്ല, സാധ്യമല്ല, സമ്മതിക്കില്ല ഞാൻ. അവർ പിടഞ്ഞെഴുന്നേറ്റു. ഒച്ചയെടുക്കരുത്, മറ്റുള്ളവർ കേൾക്കും. നോ, ഈ നിമിഷം പുറത്തു കടക്കണം നിങ്ങൾ. കൂൾ ഡൗൺ മാഡം. യു ഗെറ്റ് ഔട്ട്. റേച്ചൽ വാതിലിന് നേർക്ക് കൈ ചൂണ്ടിച്ചീറി. ചിദംബരം കോട്ടിനുള്ളിൽ നിന്നും പിസ്റ്റൾ എടുത്തു. അത് റേച്ചലിന്റെ നെഞ്ചിന് നേർക്ക് ചൂണ്ടി. സിറ്റ് ഡൗൺ. മുഖം അല്പം ചെരിച്ച് ചുണ്ടുകോട്ടിക്കൊണ്ട് അയാൾ മുരണ്ടു. ചിദംബരം തിരിച്ചു പോകുമ്പോൾ ഈ വീട്ടിൽ ശവങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. പ്ലീസ് സിറ്റ് ഡൗൺ. റേച്ചൽ വിറച്ചുകൊണ്ട് ഇരുന്നു പോയി. ചിദംബരത്തിന്റെ കൈകാലുകളെ ആ ബംഗാളി അടിച്ചു തകർത്തിട്ടുള്ളൂ. പല്ലുകളുടെ മൂർച്ച ഇനിയും ബാക്കിയാണ്. അയാൾ തോക്ക് ടീപ്പോയിമേൽ വെച്ചു. എന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്നവനാ സത്യരാജ്. അക്കാലത്ത് നടന്ന പല കുറ്റകൃത്യങ്ങളിലും അവന് പങ്കുണ്ടായിരുന്നെന്ന് ഞാനൊരു സൂചന കൊടുത്താൽ മതി കമ്മീഷണർ വന്ന് അവനെ തൂക്കിയെടുത്ത് തുറുങ്കിലടയ്ക്കാൻ. പിന്നെ അവൻ വെളിച്ചം കാണുകയില്ല. അവനെതിരെ എത്ര തെളിവ് വേണമെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. ചിദംബരം ഒരു ചുരുട്ടെടുത്ത് ചുണ്ടുകൾക്കിടയിൽ വെച്ചു. അംഗരക്ഷകർ ലൈറ്റർ കത്തിച്ച് അത് കൊളുത്തിക്കൊടുത്തു. ചുരുട്ടിനകത്ത് കനലാവുന്നതുവരെ അയാളത് നാലഞ്ചാവർത്തി ആഞ്ഞു വലിച്ചു. എന്നിട്ട് റേച്ചലിന്റെ കൈപ്പത്തിയിലേക്ക് നോക്കി. റേച്ചൽ വേഗം കൈപ്പത്തികൾ ചുരുട്ടി മടിയിൽ വെച്ചു. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് എനിക്കവനെ വിട്ടുതരിക. ഒറ്റ ദിവസം. അവനത് ചെയ്യാൻ പറ്റും. ആരും സംശയിക്കില്ല അവനെ. ഇല്ല, അവനത് ചെയ്യില്ല, ചെയ്യില്ല. റേച്ചൽ കൈപ്പത്തി വീശി വിലക്കിക്കൊണ്ട് പറഞ്ഞു. ചെയ്യും മാഡം, നിങ്ങൾ പറഞ്ഞാൽ അവൻ എന്തും ചെയ്യും, എന്തും. റേച്ചൽ കരഞ്ഞുകൊണ്ട് അയാളുടെ നേർക്ക് കൈകൂപ്പി. ഉപദ്രവിക്കരുത്, എന്തു വേണമെങ്കിലും ഞാൻ തരാം. ചോദിക്കുന്ന പണം തരാം, എന്റെ ജീവൻ തരാം, സർവസ്വത്തുക്കളും തരാം. ചിദംബരം പല്ലിളിച്ചു കേട്ടി. പണം കോടിക്കണക്കിന്, അതെനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് വേണ്ടത് ആ കമ്മീഷണറുടെ ശവം. തരേണ്ടത് സത്യരാജ്. ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയല്ലേ. റേച്ചൽ സമനില നഷ്ടപ്പെട്ടതുപോലെ കെഞ്ചിക്കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഉടലാകെ വിറപടർന്നിരുന്നു. കുഞ്ഞായിരുന്നപ്പോ എന്റെ മോനെ കൈവിട്ട് കളഞ്ഞു. എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനു പകരം ഞാൻ എന്തെല്ലാം പ്രായച്ചിത്തം ചെയ്തു. നിങ്ങൾ ചോദിച്ച പണം തന്നില്ലേ? എഗ്രിമെന്റ് പറഞ്ഞ പോലെ ഒപ്പിട്ട് തന്നില്ലേ? അതുമൂലം എന്റെ ജോലിയും നഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ സഹിച്ചു. എന്റെ മോനും ഒരുപാട് വേദന അനുഭവിച്ചു. ഇപ്പോഴവൻ സന്തോഷിക്കുകയാണ്. നന്മ നിറഞ്ഞവനായിട്ട് ജീവിക്കുകയാണ്. അവനൊരു ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. അവനെ വെറുതെ വിട്ടേക്കണേ. ആ പാവങ്ങള് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. കാലു പിടിക്കാൻ ഞാൻ ദ്രോഹിക്കരുത്. വികാരക്ഷോഭം കൊണ്ട് റേച്ചലിന്റെ ശബ്ദം കേൾക്കാൻ വയ്യാത്തത്ര താണുപോയി. ചിദംബരം തോക്ക് കയ്യിലെടുത്തു. എന്നെ കൊന്നേക്ക്. ഈ ശവം മതിയെങ്കിൽ എന്നെ കൊന്നേക്ക്. റേച്ചൽ നെഞ്ചിൽ തൊട്ടു കാണിച്ചു. ചിദംബരം ചിരിച്ചു. മാഡം വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഇപ്പോഴൊരു മറുപടി പറയണ്ട. ബുദ്ധി തെളിയട്ടെ. നല്ല പോലെ ആലോചിക്ക്. ഒരാഴ്ച സമയം തരാം. അടുത്ത ഞായറാഴ്ച 3 മണിക്ക് ഞാൻ വരും. അപ്പോഴെനിക്ക് മറുപടി കിട്ടണം. യെസ് ഓർ നോ? അല്ല, യെസ്. ചിദംബരം പിസ്റ്റൾ കോട്ടിനുള്ളിൽ വെച്ചിട്ട് എഴുന്നേറ്റു. അംഗരക്ഷകർ വാതിൽ തുറന്നു. വാതിൽകൾ തിരിഞ്ഞു നിന്നിട്ട് ചിദംബരം പറഞ്ഞു,
പോലീസിലെല്ലാം പരാതിപ്പെടാം. ചിദംബരം കമ്മീഷണറെ കൊല്ലാൻ ആളിനെ തേടിയെത്തിയെന്ന്, കുടുംബത്തെ ഒന്നടങ്കം വധിക്കുമെന്ന്, ഭീഷണി മുഴക്കിയെന്ന്, എല്ലാറ്റിനും വേണ്ടത്ര സമയമുണ്ട്. ചിദംബരവും കൂട്ടരും ഇറങ്ങി. വെളിയിൽ വാഹനങ്ങൾ സ്റ്റാർട്ടാവുന്ന ഒച്ച, അത് ഇരുമ്പിയകലുന്നു. ദൈവമേ, റേച്ചൽ ഇരു കൈകൊണ്ടും മുഖം പൊത്തി. കഴിഞ്ഞു പോയത് സത്യമോ ദുസ്വപ്നമോ? ഒരു പൊട്ടിത്തെറിച്ചിൽ ഇരുമ്പി വന്നു. അകത്തെ വാതിലിൽ മുട്ടുന്ന ശബ്ദം. അമ്മേ, ഉണ്ണിയുടെ പരിഭ്രാന്തമായ വിളി. റേച്ചൽ കരച്ചിൽ കടിച്ചടക്കി. അവനറിയരുത്, ഈ വീട്ടിലാരും അറിയരുത്. അവർ മുഖം അമർത്തി തുടച്ചു, വാതിൽ തുറന്നു. സത്യരാജ് അമ്മയെ നോക്കി. പേടി കിട്ടിയപ്പോലെ വിരണ്ടിരിക്കുന്നു. അയാൾ എന്തിനാണ് വന്നത്? അവൻ ചോദിച്ചു. അത് ആ കേസിൽ കക്ഷി ചേർക്കരുതെന്ന് പറയാൻ. ഏത് കേസ്? ആ 50 ലക്ഷം രൂപയുടെ. ചിദംബരം പണം കൈപ്പറ്റാതെ ഭീഷണിപ്പെടുത്തി എഗ്രിമെന്റ് സൈൻ ചെയ്യിച്ചതാണെന്ന് ഞാൻ വിജിലൻസ് കോർട്ടിൽ മൊഴി കൊടുത്തിരുന്നു. അത് തിരുത്തി പറയണമെന്ന്. അത്രയുള്ളൂ? അത്രയുള്ളൂ. അത് നിസ്സാരകാര്യമല്ലോ. അമ്മ എന്തു പറഞ്ഞു? ആലോചിക്കട്ടെ എന്ന്. ഉണ്ണിക്കത് വിശ്വാസമായില്ലെന്ന് തോന്നി. അവൻ കുറെ നേരം സംശയിച്ചങ്ങനെ നിന്നു. ഞാനൊന്ന് കുളിക്കട്ടെ. വിയർത്തുപോയി. പകച്ചു നിന്നിരുന്ന ആലീസിനെയും മേബിളിനെയും നോക്കാതെ അവർ വേഗം ബാത്റൂമിൽ കടന്ന് വാതിലടച്ചു. ടവലെടുത്ത് വായിൽ തിരുകി ബക്കറ്റിലേക്ക് പൈപ്പ് തുറന്നുവിട്ടു. എന്നിട്ട് ഭിത്തിയിൽ തലയിട്ടുരുട്ടി ഏങ്ങലടിച്ചു കരഞ്ഞു. 30 SP സുരേന്ദ്രനാഥ് ഇരിപ്പിടത്തിന് പിന്നിലെ കാർപ്പറ്റ് വിരിച്ച തറയിലൂടെ ചിന്താധീനനായി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. കസേരയിൽ തളർന്നിരിക്കുന്ന റേച്ചലിനെ അയാൾ അനുകമ്പയോടെ നോക്കി. കുഴിഞ്ഞ പ്രശ്നമാണല്ലോ, എന്തു ചെയ്യും? കമ്മീഷണറുടെ നേർക്ക് വധഭീഷണിയുണ്ടെന്നറിഞ്ഞാലും ഒന്നും ചെയ്യാനില്ലേ? റേച്ചൽ പ്രതീക്ഷയോടെ സുരേന്ദ്രനാഥിനെ നോക്കി. എന്താണ് തെളിവ്? ഞാൻ പറയുന്നത് തെളിവാകില്ലേ? ഞാൻ എഴുതി തരാൻ പരാതി. കമ്മീഷണർക്കെതിരെ ഗൂഢാലോചന, ഒരു കുടുംബത്തിനെതിരെ വധഭീഷണി, ഇതൊക്കെ പേരെ ചാർജുകൾ. ഞായറാഴ്ച ചിദംബരം എന്റെ വീട്ടിൽ വരുമ്പോൾ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്തുകൂടെ? ആന്റിസിപ്പേറ്ററി ബെയിലുണ്ട് റേച്ചൽ അയാളുടെ കൈവശം. അതില്ലെങ്കിൽ തന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ട് അയാളെ വിട്ടയപ്പിക്കും. ഇപ്പോഴും നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട് അയാൾക്ക്. ലക്ഷക്കണക്കിനാണ് അയാൾ രാഷ്ട്രീയക്കാർക്ക് വാരിക്കോരി കൊടുക്കാറുള്ളത്. സുരേന്ദ്രനാഥ് കസേരയിൽ വന്നിരുന്നു. പേപ്പർ വെയിറ്റ് കയ്യിലെടുത്തുകൊണ്ട് അയാൾ തുടർന്നു. പുതിയ കമ്മീഷണർ ചിദംബരത്തിന്റെ സംഘത്തെ ഉന്മൂലനാശം വരുത്തി എന്നുള്ളത് ശരിയാണ്. അയാളോടൊപ്പം ഇനി കരുത്തന്മാരാരുമില്ല. എന്നാലും ചിദംബരത്തെ തൊടാൻ ആർക്കും ധൈര്യമില്ല എന്നതാണ് സത്യം. ഒന്നാമത് രാഷ്ട്രീയ പിൻബലം, രണ്ടാമത് അയാളെ ദ്രോഹിച്ചാൽ എന്നെങ്കിലും അയാൾ പ്രതികാരം ചെയ്യും എന്ന ഭയം. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ചെകുത്താനാണ് ചിദംബരം. ഇപ്പോൾ പഴയ സിംഹാസനവും കിരീടവും ഒന്നുമില്ലെങ്കിലും ഭരണമാറ്റം വരുമ്പോൾ അയാൾ അത് വീണ്ടെടുക്കുമെന്നും തിരിച്ചടിക്കുമെന്നും എല്ലാവർക്കും അറിയാം. ഈ കമ്മീഷണർക്ക് ആരെയും ഭയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത്. പക്ഷെ അത്തരക്കാർക്ക് ആയുസ് കുറയും. ഭരിക്കുന്ന സർക്കാരിന് പോലും അദ്ദേഹത്തെ അത്ര പിടുത്തമല്ലെന്നാണ് അറിവ്. ചിദംബരം അങ്ങനെ ആരോടെങ്കിലും പ്രതികാരം ചെയ്തതായി അറിയാമോ? റേച്ചൽ പാരവേശത്തോടെ ചോദിച്ചു. അയാൾ അതിന്റെ ആളാണ് റേച്ചൽ. മുൻപ് ക്രൈം ഡിറ്റാച്ച്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചിദംബരത്തിന്റെ കണ്ണിലെ കരടായിരുന്നു. ചിദംബരത്തെ അയാൾ വകവെച്ചില്ല. അതുപോലെ തന്നെ കസ്റ്റംസിലുണ്ടായിരുന്ന ഉദയലാൽ എന്ന ഓഫീസർ. ഉദയലാലും കുടുംബവും സിനിമ കഴിഞ്ഞ് കാറിൽ മടങ്ങുമ്പോൾ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. 2 കുഞ്ഞുങ്ങളടക്കം 4 പേരാണ് കാറിലിരുന്ന് വെണ്ണീറായത്. ആദ്യം പറഞ്ഞ CIയുടെ വീട് ബോംബ് വെച്ച് തകർത്തു. 5 അംഗങ്ങളിൽ 1 കുട്ടി മാത്രം പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഈ കേസുകൾക്കൊന്നും ഇതുവരെ തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ എയർപോർട്ട് അതോറിറ്റിയിലെ. മതി, എനിക്ക് കേൾക്കണ്ട. റേച്ചൽ കാതുകൾ പൊത്തി. ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, വസ്തുതകൾ സൂചിപ്പിക്കുകയായിരുന്നു. എന്തായാലും അയാളുടെ ഭീഷണിക്ക് വഴങ്ങാൻ പറ്റില്ലല്ലോ. ഒരു പരാതി എഴുതി തന്നേക്കുക. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലും വിശദ വിവരങ്ങൾ കാണിച്ച് പരാതി കൊടുത്തേക്കണം. വരുന്നിടത്ത് വെച്ച് കാണുക എന്ന് തീരുമാനിക്കാനല്ലേ പറ്റൂ. ചിദംബരം ഉടനെയൊന്നും പ്രതികാരം ചെയ്യാൻ മുതിരുമെന്ന് കരുതണ്ട. സമയമെടുക്കും. അതിനകം നമ്മുടെ ഭാഗ്യം കൊണ്ട് വല്ല വഴിത്തിരിവും ഉണ്ടായാൽ? റേച്ചലിന് സമാധാനമായില്ല. ഉണ്ണിയെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകളിൽ കൊടുക്കുമെന്നാണ്
അയാളുടെ ഭീഷണി. അതിനെന്തു ചെയ്യും? അങ്ങനെയും ഒരു കാര്യമുണ്ടല്ലോ. സുരേന്ദ്രനാഥ് അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. അയാൾക്കത് നിഷ്പ്രയാസം സാധിക്കും. കള്ളക്കേസിൽ കൊടുക്കാൻ മാത്രമല്ല, കള്ളത്തെളിവുകളും കള്ളസാക്ഷികളും അയാളുടെ പക്കലുണ്ടാവും. അതിനെ നേരിടാനേ നിവൃത്തിയുള്ളൂ. ഉണ്ണി ഇനിയും കോടതിയിലും ജയിലിലും കയറേണ്ടി വരില്ലേ? ഇനി അവന് ജാമ്യവും കിട്ടില്ലല്ലോ റേച്ചൽ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനെ ഇനി ജയിലിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. റേച്ചൽ വീറോടെ പുലുമ്പിക്കൊണ്ടിരുന്നു. റേച്ചൽ, യാഥാർത്ഥ്യങ്ങളുടെ നേർക്ക് കണ്ണടച്ചിട്ട് കാര്യമില്ല. റേച്ചൽ, ഏറ്റവും മനസാന്നിധ്യം പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. ഞാൻ എന്തു ചെയ്യും? എനിക്കെന്റെ മോനെ വേണം. അവനെ ഞാൻ ഇങ്ങനെ രക്ഷിക്കും? റേച്ചൽ പരിസരം മറന്നു വിങ്ങിപ്പൊട്ടി. സുരേന്ദ്രനാഥിന് അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. ഒടുവിൽ കണ്ണീർ തുടച്ച് കഠിനവ്യതയോടെ തളർന്ന ശരീരത്തോടെ അവർ എഴുന്നേറ്റു. ഒരു രക്ഷാമാർഗം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇനി എനിക്ക് പോകാൻ ഒരിടവുമില്ല. എങ്ങോട്ട് പോകും ഞാൻ? ജീവശവം പോലെയാണ് റേച്ചൽ വീട്ടിൽ തിരിച്ചെത്തിയത്. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന സത്യം ഉണ്ണിയോ മേബിളോ ആലിസോ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചു. തന്റെ നെഞ്ചിലെരിയുന്ന അഗ്നികുണ്ടം കുട്ടികൾ കാണരുത്. അവരുടെ മുൻപിൽ സന്തോഷം അഭിനയിക്കാൻ പാടുപെടുകയായിരുന്നു റേച്ചൽ. സത്യരാജന് പക്ഷേ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. അവൻ പലവട്ടം ചോദിച്ചു. അമ്മയ്ക്കെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ലട കുട്ട, ഒന്നുമില്ല. എന്നെ ഒളിക്കുകയാണല്ലേ? ചിദംബരം വന്നുപോയ ശേഷമാണല്ലോ ഈ മാറ്റം. ശരിയാ മോനെ, അയാൾ വന്ന് എന്റെ മനസ്സ് കലക്കി. എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചിരുന്നതാ ഞാൻ. ആ കേസിന്റെ കാര്യത്തിൽ അമ്മയ്ക്കിത്തിരി വിഷമമുണ്ട്. റേച്ചലിനെതിരെയുള്ള വിജിലൻസ് കേസിൽ തന്നെ കക്ഷി ചേർക്കരുതെന്ന് മുന്നറിയിപ്പ് തരാൻ വേണ്ടി മാത്രമാണ് ചിദംബരം വന്നതെന്ന് റേച്ചൽ എല്ലാവരെയും പറഞ്ഞു ധരിപ്പിച്ചിരുന്നു. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, ഒന്ന് മയങ്ങിപ്പോയാൽ ദുസ്വപ്നങ്ങളുടെ പരമ്പര, ആളിക്കത്തുന്ന കാറിനുള്ളിൽ എരിഞ്ഞുതീരുന്ന പച്ച ജീവിതങ്ങൾ, ഒരു ബോംബ് സ്ഫോടനത്തിൽ ചിന്നച്ചിതറുന്ന നിലവിളികൾ, കൽത്തുറങ്കിനുള്ളിൽ വിധിവായനയ്ക്ക് കാതോർത്ത് തകർന്നിരിക്കുന്ന ഉണ്ണിയുടെ മുഖം. വയ്യ, കണ്ണടയ്ക്കാൻ വയ്യ. റേച്ചലിന്റെ മനസ്സിലൊരു അഗ്നിപർവ്വതം പൊങ്ങുകൊണ്ടിരുന്നു. ഞായറാഴ്ച ചിദംബരം വരും. ഇനി മൂന്നേ മൂന്ന് ദിവസം. വെള്ളിയാഴ്ച കാലത്ത് 10 മണിക്ക് ആമ്പല്ലൂർ നിന്നും ജോമോനും അഗസ്റ്റിന്റെ ഭാര്യ ഷേർലിയും വയൽക്കരയിൽ റേച്ചലിന്റെ വീട്ടിലെത്തി. സത്യരാജിനെയും ആലീസിനെയും ആമ്പല്ലൂരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെയാണെങ്കിലും വിവാഹം നടന്നു. ഒരു കുഞ്ഞുമായി. ഇതിനിടയിൽ വഴക്കും പിണക്കവുമെല്ലാം അലിഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ ഇതുവരെ സത്യരാജ് ഭാര്യ വീട് സന്ദർശിച്ചിട്ടില്ല. ആ കുറവ് പരിഹരിക്കണം. ഉണ്ണിയെയും ആലീസിനെയും കൂട്ടി നാളെ അങ്ങോട്ട് അയച്ചേക്കാം. റേച്ചൽ അവരോട് പറഞ്ഞു. ജോമോൻ മേബിളുമൊത്ത് പാടത്തും തോപ്പിലും നടക്കാൻ പോയി. വസന്തകാലത്തെ ഇണക്കിളികളെപ്പോലെ ആഹ്ലാദഭരിതരും സ്നേഹലോലുപരുമായിരുന്നു അവർ. നാലാഞ്ചിറ തറവാട്ടിലും അവർ ഒന്നിച്ചു പോവുകയുണ്ടായി. വീട്ടിനുള്ളിൽ ആനന്ദത്തുടുപ്പുകൾ നിറഞ്ഞു നിന്നു. കളിചിരിയും തമാശകളുമൊക്കെയായി വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടിയിട്ടാണ് ജോമോനും ഷേർലിയും മടങ്ങിയത്. പോകും മുൻപ് ജോമോൻ മേബിളിനോട് ചോദിച്ചു, നാളെ വരുമോ ആമ്പല്ലൂർക്ക്? എന്തിന്? അവൾ ഒരു കള്ളനോട്ടത്തിൽ ചോദിച്ചു. ചുമ്മാ, കാണാലോ. അവർ മോഹിച്ചതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെ റേച്ചൽ മേബിളിനോട് പറഞ്ഞു, മേബിളും കൂടി പോയിക്കോ ആമ്പല്ലൂർക്ക്, ഉണ്ണിക്കും മാലീസിനും ഒരു കൂട്ടായിട്ട്. മറ്റന്നാൾ ചിദംബരം വരുമ്പോൾ ഈ വീട്ടിനുള്ളിൽ താനല്ലാതെ മറ്റാരും ഉണ്ടായിരിക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ജോമോൻ വന്നതും ക്ഷണിച്ചതും സൗകര്യമായി. അല്ലെങ്കിൽ എല്ലാവരെയും സുമറാണിയുടെ വീട്ടിലേക്ക് അയക്കാനായിരുന്നു അവരുടെ പ്ലാൻ. സത്യരാജന് പക്ഷേ പോകാൻ അത്ര താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ അടുത്ത ആഴ്ച പോയിക്കൊള്ളാം അമ്മേ, അവൻ പറഞ്ഞു. വേണ്ട, ഇന്ന് തന്നെ പോകണം, അവരവിടെ കാത്തിരിക്കും. റേച്ചൽ നിർബന്ധം പിടിച്ചു. അവർ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി ഉടുപ്പൊക്കെ ഇടുവിച്ചു. അവർ പോകാനിറങ്ങിയപ്പോൾ റേച്ചൽ സത്യരാജിന്റെ കൈ പിടിച്ചു പറഞ്ഞു, എന്റെ മോൻ നാളെ സുമറാണിയുടെ വീട്ടിലും പോകണം. ജെയിംസിനെന്തോ പിണക്കം ബാക്കി നിൽപ്പുണ്ട്, അത് തീർക്കണം. സുമോളെയും ജെയിംസിനെയും ക്ഷണിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. സത്യരാജ് തലയാട്ടി. കാറിൽ അവർ ആമ്പല്ലൂർക്ക് പുറപ്പെട്ടു. ആലീസിന്റെ വീട്ടിൽ അവർക്ക് വേണ്ടി വലിയ സ്വീകരണ സൽക്കാരങ്ങൾ ഒരുക്കിയിരുന്നു. ആ കുടുംബാംഗങ്ങളെല്ലാം സത്യരാജിനോടും
ആലീസിനോടും വളരെ സ്നേഹത്തോടെ പെരുമാറി. അടുത്തുള്ള ബന്ധുക്കളും ചാർച്ചക്കാരുമൊക്കെ സത്യരാജിനെയും കുഞ്ഞിനെയും കാണാൻ വരികയുണ്ടായി. അയൽക്കാരും വീട്ടിലെത്തി. അവർക്കും സത്യരാജിനെയാണ് കാണേണ്ടത്. ആലീസ് അവർക്കൊരു പുതുമയല്ല. ആഹ്ലാദമിരമ്പെന്ന പകൽ കടന്നുപോയി. വൈകുന്നേരം എല്ലാവരും ഒന്നിച്ച് സിനിമ കാണാൻ പോയി. രാത്രിയിൽ അത്താഴത്തിനിരുന്നപ്പോൾ അഗസ്റ്റിൻ അളിയനു വേണ്ടി പ്രത്യേകമായി സംഘടിപ്പിച്ച ജോണി വാക്കറിന്റെ കുപ്പി തുറന്നു. ഞാനിപ്പോൾ കഴിക്കില്ല, മുൻപ് കഴിക്കുമായിരുന്നു. സത്യരാജ് സ്നേഹപൂർവം തനിക്കായി നിറയ്ക്കപ്പെട്ട പാനപാത്രം നിരസിച്ചു. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അല്പം, അഗസ്റ്റിൻ നിർബന്ധിച്ചു. കഴിക്കാത്തവരെ എന്തിനാ നിർബന്ധിക്കുന്നേ? ആലീസ് ശാസിച്ചു. അമൃതൊന്നുമല്ലല്ലോ അത്. അത്താഴത്തിന് ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചിരിയും കളിയും തമാശയും വർത്തമാനവുമൊക്കെയായി ഏറെ നേരമിരുന്നു. ഷാൾ കൊണ്ട് ഉടൽ മൂടി പൊതിച്ചാണ് റേച്ചൽ അത്താഴം കഴിക്കാനിരുന്നത്. സരോജിനി അത് കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു, പനിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷെ തണുപ്പ് തോന്നുന്നു. എനിക്ക് ആവിയെടുത്തിട്ട് മേല. വളരെ കുറച്ച് റേച്ചൽ കഴിച്ചുള്ളൂ. രാത്രിയിൽ ഉറക്കം വരാതെ മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ടെലഫോൺ ശബ്ദിച്ചപ്പോൾ റേച്ചൽ പേടിയോടെയാണ് റിസീവർ എടുത്തത്. ചിദംബരമാണോ വിളിക്കുന്നത്? അമ്മേ, ഉണ്ണിക്കുട്ടന്റെ ശബ്ദം. അവരുടെ മനസ്സ് കുളിർന്നു. എന്താ മോനെ, അമ്മ ഉറങ്ങിയില്ലേ ഇതുവരെ? കിടക്കാൻ ഭാവിക്കുകയായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ലടാ, ഞങ്ങളാരും കൂടെ ഇല്ലാത്തതുകൊണ്ട്. നാളെ എൻ്റെ മക്കളിങ്ങ് വരില്ലേ, പിന്നെന്താ? ഇവിടെ എല്ലാവരും ഉറങ്ങി. നീ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വന്നില്ല. എനിക്കെന്തോ ഒരു വിഷമം പോലെ അമ്മയെ വിളിക്കണമെന്ന് തോന്നി. റേച്ചലിൻ്റെ ഹൃദയം വിറകൊണ്ടു. തൻ്റെ മകനാണവൻ. അകലെ ഇരുന്നാലും തൻ്റെ മനസ്സവനറിയും. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോനെ? സന്തോഷമായോ എല്ലാവർക്കും? എന്നോടാർക്കും ഒരു പിണക്കവുമില്ല അമ്മേ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നന്നായി, നന്നായി. റേച്ചലിൻ്റെ തൊണ്ട ഇടറിപ്പോയി. അമ്മയ്ക്കെന്താ ഒരു സങ്കടം പോലെ? സങ്കടമാണോടാ, സന്തോഷം കൊണ്ടല്ലേ. നാളെ വൈകിട്ട് ഞങ്ങൾ വരും. സുമോളെ കൂടി കൊണ്ടുവരണം കേട്ടോ. നിന്റെ പെങ്ങളല്ലേ അവളും. നീ വിളിച്ചാൽ അവൾ വരും. ഞാൻ കൊണ്ടുവരാം. എന്നാൽ വയ്ക്കട്ടെ. ശരി, ഗുഡ് നൈറ്റ്. റേച്ചൽ മെല്ലെ റിസീവർ വെച്ചു. ഇപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. റേച്ചൽ സാവധാനം വാതിൽ തുറന്ന് ഊണുമുറിയിൽ ഇറങ്ങി. അവിടെ ലൈറ്റിട്ട ശേഷം ആലീസിൻ്റെയും സത്യരാജിൻ്റെയും കിടക്കറയിൽ ചെന്നു. അവിടെയും ലൈറ്റിട്ടു. മോനെ കിടത്തുന്ന മരത്തൊട്ടിൽ മെല്ലെ ആട്ടിക്കൊണ്ട് അല്പനേരം നിന്നു. മേബിളിൻ്റെ മുറിയിലും അവർ ചെന്നു. അവിടെ കിടക്കയിലും മേശപ്പുറത്തും വലിച്ചുമാരിയിട്ടിരുന്ന വസ്ത്രങ്ങളും പത്രമാസികകളും അടുക്കി പെറുക്കി വെച്ചു. എല്ലായിടത്തും ലൈറ്റിട്ട ശേഷം അവർ വീടിന് വെളിയിലിറങ്ങി. ജനാലകളിലും വാതിലുകളിലുമെല്ലാം വെളിച്ചം. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഭവനം. നിലാവത്ത് ആരോ വരച്ച ചതുരക്കളങ്ങൾ പോലെ ദൂരെ പാടശേഖരങ്ങൾ. നിലക്കീറുകൾ വീണുകിടക്കുന്ന തെങ്ങിൻ തൊപ്പ്. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. കാറ്റിന് ശക്തിയേറി വന്നു. അതവരുടെ മുടിയിഴകളിലൂടെ ചീറിക്കടന്നു പോയിക്കൊണ്ടിരുന്നു. ഞായറാഴ്ച രാവിലെ റേച്ചൽ സരോജിനിയെ വിളിച്ചു പറഞ്ഞു, വീട്ടിലൊന്ന് പോകണമെന്ന് കുറച്ചു ദിവസം മുൻപ് പറഞ്ഞിരുന്നില്ലേ? വേണമെങ്കിൽ ഒന്ന് പോയി വന്നോളൂ. കൊച്ചമ്മയെ ഇവിടെ തനിച്ചാക്കിയിട്ട് സരോജിനി മടിച്ചു നിന്നു. അത് സാരമില്ല, കുട്ടികൾ വൈകുന്നേരം തിരിച്ചെത്തുമല്ലോ. സരോജിനി ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണും രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പോയത്. റേച്ചൽ രാവിലെ പള്ളിയിലേക്ക് പോയി. കുർബാനയിൽ സംബന്ധിച്ച ശേഷം അവർ സെമിത്തേരിയിലെത്തി. തൻ്റെ ഭർത്താവിൻ്റെ കല്ലറയ്ക്കരികെ മുട്ടുകുത്തി കണ്ണുകളടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞയുടൻ സത്യരാജും ആലീസും മേബിളും ആമ്പല്ലൂരിൽ നിന്നും കാറിൽ പുറപ്പെട്ടു. ഒന്നര മണിയോടെ അവർ ജെയിംസിൻ്റെ വാടക വീട്ടിലെത്തി. യാതൊരു മുന്നറിയിപ്പുമില്ലാത്ത വരവായതുകൊണ്ട് ജെയിംസും സുമറാണിയും അന്താളിച്ചുപോയി. അവർ ആരോടും അധികം സംസാരിച്ചില്ല. വീട്ടിനുള്ളിലെ അന്തരീക്ഷത്തിന് മുറുക്കമേറി വന്നു. ഊണ് കഴിച്ചില്ലെങ്കിൽ കഴിക്കാം, വിളമ്പട്ടെ? സുമറാണി മേബിളിനോടായി ചോദിച്ചു. ഞങ്ങൾ ഊണ് കഴിഞ്ഞാ പോന്നത്, മേബിൾ മറുപടിയും പറഞ്ഞു. ഇനിയൊന്നും സംസാരിക്കാനില്ലാത്ത പോലെയായി. ജെയിംസിനും സുമറാണിക്കുമായിരുന്നു സത്യരാജിനേക്കാൾ വിമ്മിട്ടം. സത്യരാജ് മോൾക്ക് വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനങ്ങളും ചോക്ലേറ്റുകളും അവൾ സുമറാണിയെയും ജെയിംസിനെയും കാണിച്ചു. മേബിൾ ടി വി ഓൺ ചെയ്ത് അതിൻ്റെ മുൻപിൽ മോളെയും കൂട്ടിയിരുന്നു.
ജെയിംസ് അയാളുടെ മുറിയിലേക്ക് കയറിപ്പോയി. ആലീസ് കുഞ്ഞിനെ തോളിലിട്ട് മുറിയിലേക്ക് ചെന്നു. കട്ടിലിലിരിക്കുകയായിരുന്നു ജെയിംസ്. ജനലിന്റെ നേർക്ക് മുഖം തിരിച്ചു പിടിച്ചു. ആലീസ് അടുത്തു ചെന്നു നിന്നുവെങ്കിലും അയാൾ കണ്ടതായി ഭാവിച്ചില്ല. ജിമ്മിച്ചായ ആലീസ് അയാളുടെ ചെവിക്ക് പിടിച്ചു തിരിച്ചു. അയാൾ ബലം പിടിച്ച് ജനലിന് നേർക്ക് തന്നെ നോക്കി. ഈ ജിമ്മിച്ചായന്റെ ഓരോ കാട്ടായം കാണുമ്പോഴാ എനിക്ക് ദേഷ്യം. വീട്ടിൽ ആൾക്കാർ വന്നാൽ ഇങ്ങനെയാണോ മനുഷ്യർ പെരുമാറുന്നത്? ഇങ്ങനെ മോന്ത തിരിച്ചു പിടിച്ചോണ്ടിരുന്നാൽ പെടലി ഉളുക്കും കേട്ടോ. അയാൾ അനങ്ങിയില്ല. മിണ്ടാൻ ഗർവാണെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് നോക്കുകയെങ്കിലും ചെയ്തുകൂടെ? വേണ്ട, നീയൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നല്ലോ. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാര്. അയ്യേ, ഈ ജിമ്മിച്ചായന്റെ വർത്തമാനം! ജിമ്മിച്ചായന്റെ വീട്ടിലേക്കല്ലേ ഞാൻ വന്നത്? ജിമ്മിച്ചായ ഇവിടെ നോക്ക്, ഞാനൊരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ജെയിംസ് നോക്കിയതേയില്ല. ആലീസിന് വിഷമമായി. ജിമ്മിച്ചായ, എനിക്കൊരു മോനുണ്ടായപ്പോ കാണാൻ വന്നില്ല, മാമോദീസയ്ക്കും വന്നില്ല. അവസാനം മോനെയും കൊണ്ട് ഞാനിവിടെ വന്നപ്പം എന്നോട്? അവൾ അല്പനേരം കൂടി അയാളെ നോക്കി നിന്നു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പിന്തിരിയാൻ ഭാവിച്ചു. പെട്ടെന്ന് ജെയിംസ് അവളുടെ കയ്യിൽ പിടിച്ചു. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, ഇനിയൊരിക്കലും ഇങ്ങോട്ട് വരില്ല. അവളുടെ ഒച്ചയിടറി. ജെയിംസ് പെട്ടെന്ന് കൈനീട്ടി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അവളെ ബലമായി കട്ടിലിൽ പിടിച്ചിരുത്തി. അയാളുടെ കണ്ണുകളിൽ നനവൂറിയിരിക്കുന്നത് അവൾ കണ്ടു. ജിമ്മിച്ചായന് ഞാൻ കാരണം അപമാനവും വിഷമവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. എല്ലാം നല്ലതിനായിരുന്നെന്ന് വിചാരിച്ച് ക്ഷമിച്ചുകൂടെ. ഇങ്ങനെ പിണങ്ങിയിരുന്നിട്ട് എന്ത് നേടാനാ? പിണക്കമല്ലടി, വഴക്കിട്ടവര് പിന്നെ ഒത്തുകൂടുമ്പോഴുണ്ടാകുന്ന ഒരു വല്ലായ്മ, വിമ്മിട്ടം. അയാൾ കുഞ്ഞിനു വേണ്ടി കൈനീട്ടി. അവൾ അവനെ ആ കൈയിലേക്ക് വെച്ചുകൊടുത്തു. കിച്ചണിൽ മിക്സിയിൽ നിന്നും ജ്യൂസ് അരിച്ചെടുക്കുകയായിരുന്നു സുമറാണി. സത്യരാജ് അടുത്തേക്ക് വന്നപ്പോൾ അവൾ പതറിപ്പോയി. ജ്യൂസ് അവൾ ഗ്ലാസ്സിലേക്ക് പകരുന്നത് നോക്കി സത്യരാജ് നിന്നു. ഗ്ലാസ് നിറഞ്ഞ് അത് ഒഴുകി പോകുന്നത് അവൾ അറിഞ്ഞില്ല. മിണ്ടാട്ടമില്ലാതെ പരസ്പരം നോക്കാതെ നിമിഷങ്ങളോളം അങ്ങനെ നിന്നു. മകൾ അവൾ താഴെ വെച്ചു. സത്യരാജ് അല്പം കൂടി അടുത്തേക്ക് നീങ്ങി. സുമറാണി നിറഞ്ഞ ഗ്ലാസ് എടുത്ത് അവന്റെ നേർക്ക് നീട്ടി. സത്യരാജ് ഗ്ലാസ് വാങ്ങി മാർബിൾ സ്ലാബിനു മീതെ വെച്ചിട്ട് അവളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചു. അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. സുമറാണിയും അവനെ തന്നെ നോക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് വിദ്വേഷമില്ല, പകയില്ല, പരാതിയും പരിഭവങ്ങളുമില്ല, സ്നേഹദീപ്തി മാത്രം. സുമറാണിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൾ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ അവൻ നിഷേധരൂപേണ തലയാട്ടി. വേണ്ട, ഒന്നും പറയണ്ട. അവളുടെ മുഖം താണു. കവിളിലേക്ക് കണ്ണീർ കണങ്ങൾ അടർന്നു വീണു. സത്യരാജ് ജ്യൂസ് നിറച്ച ഗ്ലാസ് എടുത്ത് അവളുടെ ചുണ്ടോടടുപ്പിച്ചു. അവൾ ഏതാനും കവിൾ കുടിച്ചു. മതിയെന്ന് തലകുലുക്കി. ബാക്കിയുണ്ടായിരുന്നത് അവനും കുടിച്ചു. ഗ്ലാസ്സൊക്കെ എടുത്ത് ട്രെയിലേക്ക് വെക്കെ. അവൾ അനുസരിച്ചു. അപ്പോഴും കണ്ണീരടർന്നു വീണുകൊണ്ടിരുന്നു. സത്യരാജ് അവളുടെ കവിളിലെ നനവൊപ്പി. എന്നിട്ട് വാത്സല്യത്തോടെ പറഞ്ഞു, ഇനി കരയരുത്, ബി ചിയർഫുൾ. ട്രെയുമായി സത്യരാജ് ആദ്യം മേബിളിന്റെ അടുത്ത് ചെന്നു. അടുക്കള പിടിച്ചെടുത്തോ? മേബിൾ അതിശയിച്ചു. അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. മോൾക്കും ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അവൻ ജെയിംസിന്റെ മുറിയിലേക്ക് നീങ്ങി. കട്ടിലിലിരിക്കുകയാണ് ജെയിംസും ആലീസും. ജെയിംസിന്റെ മടിയിൽ കുഞ്ഞ്. അവരെന്തോ സംസാരിച്ചുകൊണ്ടിരുന്നത് നിലച്ചു. ആലീസ് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഇതെന്താ ഒരു ഗ്ലാസ് എനിക്ക് മാത്രമേ ഉള്ളോ? അവൾ ചോദിച്ചു. ഇത് നിനക്കല്ല, നിനക്കുള്ളത് കിച്ചണിൽ. പോ, സ്ഥലം കാലിയാക്ക. രംഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ആലീസ് പതുക്കെ പിൻവാങ്ങി. നല്ല ഒന്നാന്തരം ഫ്രഷ് ജ്യൂസ്, ഒരു ഗ്ലാസ് കുടിക്കുന്നോ? ജെയിംസിന്റെ നേർക്ക് ട്രേ നീട്ടിക്കൊണ്ട് ചമ്മലകറ്റാനായി തെല്ല് ഗൗരവത്തിൽ സത്യരാജ് ചോദിച്ചു. ശരി, കുടിച്ചേക്കാം. അതേ മട്ടിൽ തന്നെ പറഞ്ഞുകൊണ്ട് ജെയിംസ് ഗ്ലാസ് എടുത്തു. സുമേച്ചി, രണ്ടുപേരുടെ ചമ്മല് കാണണമെങ്കിൽ ഓടിവാ, പിന്നെ കാണാൻ പറ്റില്ല. മേബിൾ വാതിൽക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ ആർക്കും ചമ്മലൊന്നുമില്ല, സത്യരാജ് ജാളിത്തോടെ പറഞ്ഞു. പിന്നെയെന്താ, രണ്ടുപേരും ഒന്നും മിണ്ടാത്തെ? മിണ്ടാൻ മിണ്ടാൻ വാക്കുകൾ കിട്ടണ്ടേ? ദാ മേശപ്പുറത്ത് ഡിക്ഷണറി ഇരിക്കുന്നു, എടുത്തു നോക്കിയാട്ടെ. ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന ജെയിംസിന് ചിരിപൊട്ടി. വിക്കിയിട്ട് പൂക്കുറ്റി ചിതറും പോലെ വായിലൂടെയും മൂക്കിലൂടെയും ജ്യൂസ് ചീറ്റി. ഷട്ടിലും കുഞ്ഞിന്റെ ദേഹത്തുമെല്ലാം ജ്യൂസ്. സത്യരാജ് ജെയിംസിന്റെ തലയിൽ തട്ടിക്കൊടുത്തു. ചേട്ടന്റെ സ്ഥിരം പരിപാടിയാ, ഇത്തിരി സെന്റിമെന്റ്സ് ഉള്ള സീനൊക്കെ നാശമാക്കും. മേബിൾ പൊട്ടിച്ചിരിക്കിടയിൽ പറഞ്ഞു,
റേച്ചൽ ഊണ് കഴിക്കാനായി ചോറെടുത്തു വെച്ചെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. വായിൽ കയ്പ്, പനി പിടിച്ച പോലെ. അവർ കഴിക്കാതെ എഴുന്നേറ്റു. 2 മണിയായി. റേച്ചൽ പോയി വീടിന്റെ വാതിലുകളും ജനാലുകളുമെല്ലാം അടച്ച് കൊളുത്തിട്ടു. മുൻവാതിൽ മാത്രം തുറന്നു കിടന്നു. ഇരിപ്പുമുറിയിലെ സോഫയും കസേരകളും അവർ പുനഃക്രമീകരിച്ചു. സോഫയ്ക്കും കസേരകൾക്കും മധ്യേ ചില്ലു പലകിയിട്ട ടീപ്പോയി സ്ഥാപിച്ചു. അതിന്റെ അടിത്തട്ടിൽ നിന്ന് മേൽത്തട്ടിൽ മുട്ടുവോളം ഉയരത്തിൽ ദിനപത്രങ്ങൾ അടുക്കി വെച്ചു. ടെലിഫോൺ സ്റ്റാൻഡ് ഇരുന്ന സ്ഥാനത്തു നിന്നും മാറ്റി സോഫയ്ക്കടുത്തേക്ക് നീക്കിവെച്ചു. 2:30 അവർ കുളിച്ചു വേഷം മാറി. നിറം മങ്ങിയ പഴയൊരു സാരിയും ബ്ലൗസും ധരിച്ചു. മാലയും കമ്മലും ഒഴികെ മറ്റാഭരണങ്ങളെല്ലാം അഴിച്ച് പെട്ടിയിൽ വെച്ചു. എല്ലാം ശരിയാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. 3 മണി. ചിദംബരത്തിന്റെ ടാറ്റ സഫാരി വീടിന് മുൻപിലേക്ക് ഇരമ്പിയെത്തി. റേച്ചൽ പൂമുഖത്തേക്ക് വന്നു. ചിദംബരത്തിന്റെ അനുചരന്മാർ ചടുപിടുന്നനെ ചാടിയിറങ്ങി വന്നു. അവർ 4 പേരുണ്ടായിരുന്നു. 2 പേർ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. റേച്ചലിനെ ഗൗനിക്കാതെ അവർ മുറികളിലെല്ലാം കയറിയിറങ്ങി നടന്നു. അവർ വാതിൽക്കലേക്ക് വന്നു. ടാറ്റ സഫാരിയുടെ നേർക്ക് ആംഗ്യം നൽകി. കെട്ടുപോയ ചുരുട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ചിദംബരം ഇറങ്ങി വന്നു. റേച്ചലിന്റെ മുന്നിൽ കയ്യകലത്തിൽ നിന്നിട്ട് അയാൾ അവരെ അടിമുടി നോക്കി. അയാളുടെ വലം കൈ മിന്നൽ പിണ പോലെ വായുവിലൊന്ന് ചലിച്ചു. മുഖമടച്ച് അടിയേറ്റ റേച്ചൽ ഭിത്തിക്കരികിലേക്ക് വേച്ചുപോയി. അടി കനത്തതായിരുന്നു. വായ്ക്കുള്ളിൽ ചോരയുടെ ചുവ. കവിളിനകം പൊട്ടിയിരിക്കുന്നു. ചുണ്ടുകൾക്ക് മുറിവുണ്ട്. കണ്ണിലെ ഇരുട്ട് മായുന്നതേയുള്ളൂ. റേച്ചൽ ഭിത്തിയിൽ ചാരി നിന്നു. പോലീസിൽ പരാതിപ്പെട്ടതിനുള്ള സമ്മാനം, ചിദംബരം പറഞ്ഞു. റേച്ചൽ സാരിത്തുമ്പുകൊണ്ട് ചുണ്ടത്തെ ചോര ഒപ്പി. വാതിലിന്റെ ഇരുവശത്തുമായി ചിദംബരത്തിന്റെ അംഗരക്ഷകരിൽ 2 പേർ നിലയുറപ്പിച്ചു. ഇവിടെ ആരുമില്ല. ഒരിക്കൽ കൂടി വീട്ടിനുൾവശം പരിശോധിച്ചിട്ട് വന്ന ഒരനുചരൻ ചിദംബരത്തെ അറിയിച്ചു. എല്ലാവരും എവിടെ പോയി? ചിദംബരം റേച്ചലിനെ തറച്ചു നോക്കി. ചാട്ടുള്ളി പോലെ തുളഞ്ഞു കയറുന്ന നോട്ടം. സത്യരാജന്റെ ഭാര്യ വീട്ടിൽ, റേച്ചൽ പറഞ്ഞു. പറഞ്ഞയച്ചു അല്ലേ? അതെ. കുട്ടികൾക്ക് നിങ്ങളെ കാണുന്നത് ഭയമാണ്. ചിദംബരം മൂളി. ചാരനിറത്തിലുള്ള സ്യൂട്ടാണ് അയാൾ അണിഞ്ഞിരുന്നത്. അയാൾക്ക് ചുറ്റും വായുവിൽ സുഗന്ധദ്രവ്യത്തിന്റെ തീവ്രഗന്ധമുണ്ടായിരുന്നു. ഇരിക്കെ റേച്ചൽ സോഫ ചൂണ്ടിക്കാട്ടി. ചുറ്റുപാടും ഒന്ന് നോക്കിയ ശേഷം ചിദംബരം സോഫയിലിരുന്നു. എന്തു തീരുമാനിച്ചു? ചിദംബരം റേച്ചലിനെ നോക്കി. എന്ത് തീരുമാനിക്കണമെന്ന് ഇപ്പോഴും നിശ്ചയമില്ല എന്നുള്ളതാണ് സത്യം. റേച്ചൽ അയാൾക്ക് അഭിമുഖമായി കസേരയിലിരുന്നു. വാതിലടച്ചിട്ട് നീ പുറത്തു നിൽക്ക്, ചിദംബരം തന്റെ അനുചരന്മാരിൽ ഒരുവനോട് കൽപ്പിച്ചു. അയാൾ വെളിയിൽ കിടന്ന് വാതിൽ ചാരി. റേച്ചലിന്റെയും ചിദംബരത്തിന്റെയും നടുവിലായി ടീപ്പോയി കിടന്നു. മേൽത്തട്ടിലെ ചില്ലിലൂടെ നോക്കിയാൽ അടിത്തട്ടിൽ അടുക്കി വെച്ച ദിനപത്രങ്ങൾ കാണാമായിരുന്നു. എനിക്ക് സമയം തീരെയില്ല, ചിദംബരം സോഫയിലേക്ക് ചാരി. റേച്ചൽ യാചനാഭാവത്തിൽ അയാളെ നോക്കി. സത്യരാജനോട് ഞാൻ ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ല. പറഞ്ഞാൽ അവൻ ചെയ്യുമായിരിക്കും. റേച്ചലിന്റെ സ്വരത്തിൽ സങ്കടം നിറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് സമയം തീരെയില്ല. ഒരിക്കൽ കൂടി കരഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം മലിയുമെന്ന് ഞാൻ കരുതി. ഒരമ്മയുടെ ഹൃദയവേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ. ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. റേച്ചലിന്റെ ചുണ്ടുകൾ വിറച്ചു. കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ടുപോയ മകനെയോർത്ത് 24 വർഷം നെഞ്ചുരുകി കഴിഞ്ഞവളാണ് ഞാൻ. വിധി അവനെ തട്ടിക്കൊണ്ടുപോയി. ചീത്തയായി വഴികളിൽ കൂടി നടത്തി. അവസാനം നാടും നാട്ടാരുമെല്ലാം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്നൊരു ക്രിമിനലായിട്ടാണ് അവനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അവനെ ഒരു മനുഷ്യനാക്കാൻ വേണ്ടി ഈ ലോകത്തോട് മുഴുവൻ ഞാൻ പൊരുതി. നിങ്ങളോട്, നീതി നിയമങ്ങളോട്, അധികാരികളോട്, ജനങ്ങളോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, എൻ്റെ മക്കളോട് പോലും എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. അവസാനം ജയിച്ചെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കെൻ്റെ മോനെ തിരിച്ചു കിട്ടിയെന്ന് സന്തോഷം എന്താണെന്ന് ഞാൻ അറിയാൻ തുടങ്ങുന്നതേയുള്ളൂ. അനുഭവിച്ച വേദന വലുതാണ്. നഷ്ടപ്പെട്ട ധനം വലുതാണ്. മുറിഞ്ഞുപോയ ബന്ധങ്ങളും സൗഹൃദങ്ങളും വീണ്ടെടുക്കുന്നതേയുള്ളൂ. എൻ്റെ മകനു വേണ്ടി മരണം വരെ പൊരുതുമെന്നായിരുന്നു എൻ്റെ പ്രതിജ്ഞ. റേച്ചലിന്റെ മിഴികൾ തുളുമ്പി. ഒരു സ്ത്രീക്ക് ഇതിൽ കൂടുതൽ സഹിക്കാൻ കഴിയുമോ? ഒരമ്മയ്ക്ക്? നിങ്ങളെയും ഒരമ്മ പ്രസവിച്ചതല്ലേ ചിദംബരം? എന്നെപ്പോലെ ഒരമ്മ മുലയൂട്ടി വളർത്തിയതല്ലേ? നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, ഒരു ചെകുത്താന്റെ ഹൃദയമല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ,
എനിക്കെന്റെ മകനെ വിട്ടുതരണം, ഉപദ്രവിക്കരുത്. ചിദംബരം നിഷേധരൂപേണ തലയാട്ടി. അണഞ്ഞ ചുരുട്ട് അയാൾ ചുണ്ടിൽ വച്ചു. ലൈറ്റർ തെളിച്ചു കത്തിച്ചു. നിങ്ങൾക്ക് മക്കളുണ്ടോ എന്നെനിക്കറിയില്ല ചിദംബരം. ഉള്ളവർക്ക് ഈ വേദന മനസ്സിലാകും. അവൻ്റെ ജീവിതം പാഴാക്കരുത്. എന്തും തരാം ഞാൻ. എന്റെ കുടുംബത്തിന്റെ സകല സ്വത്തുക്കളും ഒരു പൈസ ബാക്കി വയ്ക്കാതെ മുഴുവനും തരാം. എന്റെ മോനെ കൊണ്ട് മഹാപാതകം ചെയ്യിക്കല്ലേ. റേച്ചൽ അയാളുടെ നേർക്ക് കൈകുപ്പി. ചിദംബരം ചുരുട്ട് കടിച്ചു പിടിച്ചു. മൂന്നാമതും ഞാൻ പറയുന്നു, സമയം കളയരുത്. വളരെ വിലയുണ്ടതിന്. അയാൾ മുന്നോട്ടാഞ്ഞിരുന്നു. വരുന്ന 24-ാം തീയതിയാണ് സത്യരാജ് ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യേണ്ടത്. എന്റെ താവളം അവനറിയാം. ആയുധങ്ങൾ ഞാനവിടെ തയ്യാറാക്കി വച്ചിരിക്കും. സംഭവസ്ഥലത്തെക്കുറിച്ച് മുൻപ് ചില കണക്കുകൂട്ടലുകൾ അവനുണ്ടായേ തീരൂ. ഞാനതിൻ്റെ ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ജൂഡ്, ചിദംബരം വിളിച്ചു. ഒരനുചരൻ അടുത്തു വന്ന് ഒരു കടലാസ് ചുരുൾ എടുത്തുകൊടുത്തു. എന്നിട്ടും മടങ്ങിപ്പോയി. വാതിലിനടുത്ത് നിലയുറപ്പിച്ചു. ചിദംബരം അത് ടീപ്പോയ്ക്ക് മേതെ നിവർത്തി. ഇവിടെയാണ് കമ്മീഷണറുടെ ഓഫീസ്. കടലാസിലെ രേഖാചിത്രങ്ങൾ തൊട്ടു കാണിച്ചുകൊണ്ട് ചിദംബരം പറഞ്ഞു, ഇവിടെ ക്വാർട്ടേഴ്സ്. റേച്ചലിന്റെ വലതുകരം ടീപ്പോയുടെ അടുത്തട്ടിൽ അടുക്കി വെച്ച പത്രങ്ങൾക്കിടയിലേക്ക് നീണ്ടു. തിരിച്ചെടുക്കുമ്പോൾ അവരുടെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. യൂസഫ് ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ സത്യരാജന് കൊടുത്ത തോക്കായിരുന്നു അത്. ഇതാണ് റോഡ്. ബ്ലൂ പ്രിന്റിൽ നിന്ന് കണ്ണുകളുയർത്തി ചിദംബരം കണ്ടത് തന്റെ നേർക്ക് ചൂണ്ടിയ തോക്കാണ്. റേച്ചൽ അത് ഇരു കൈകൊണ്ടും മുറുകെ പിടിച്ചിരുന്നു. അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ എന്താ ഇത്? കളിത്തോക്കോ? ചിദംബരം അന്തം വിട്ടു. റേച്ചലിന്റെ കണ്ണുകളെരിഞ്ഞു. സ്വന്തം കുഞ്ഞിനെ കടിച്ചുകുടയാനെത്തുന്ന ശത്രുവിനെ നേരിടാനുറച്ച ഈറ്റപ്പുലിയുടെ ഭാവം. ജൂഡ്, ചിദംബരം ഉച്ചത്തിൽ വിളിച്ചു. വാതിലിനടുത്ത് നിന്ന് ജൂഡ് പാഞ്ഞു വന്നു. 1, 2, 3, 4 വെടിവെച്ചകൾ വീടിനുള്ളിൽ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ഭയന്നുപോയ ജൂഡ് കോട്ടിനുള്ളിൽ നിന്ന് തോക്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് തിരിഞ്ഞോടി. അയാളുടെ നേർക്കും ഒരു വെടി പൊട്ടി. റേച്ചൽ തോമസ് ആടിവോ ആയി സ്ഥാനമേൽക്കുന്നതിന്റെ വലിയ ചിത്രം ചില്ലിട്ട് ചുവരിൽ വച്ചിരുന്നത് അയാളുടെ കാൽക്കീഴിൽ ചിതറി വീണു. ചിദംബരം ഇരിക്കുന്ന നിലയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആടി. അലറിക്കരയാൻ ഭാവിച്ച് വായ് തുറന്നുവെങ്കിലും ഒരു ഞരക്കം പോലും അയാളിൽ നിന്ന് പുറത്തു വന്നില്ല. അയാളുടെ ഉടലിൽ പലയിടത്തായി തെളിഞ്ഞ ചുവന്ന വൃത്തങ്ങൾ വലുതായിക്കൊണ്ടിരുന്നു. ടീപ്പോയ്ക്ക് മേതെ നിവർത്തിവെച്ച ബ്ലൂ പ്രിന്റിലേക്ക് അയാൾ മുഖമടിച്ചു വീണു. ചില്ലുപൊട്ടി തല താഴേക്ക് തൂങ്ങി. വിരലുകൾക്കിടയിൽ ചുരുട്ട് ഊർന്നുപോയി. ഞെട്ടിത്തെറിച്ചുപോയ അംഗരക്ഷകർ ചിദംബരം വീണതോടെ പ്രാണരക്ഷാർത്ഥം പുറത്തേക്കോടി. മുറ്റത്ത് ടാറ്റാ സഫാരിയുടെ ഭ്രാന്തമായ ഇരുമ്പൽ കേട്ടു. അതകന്നുപോയി. റേച്ചൽ തോക്ക് ടീപ്പോയിമേൽ വെച്ചു. അവരുടെ കൈകൾ അപ്പോഴും വിറച്ചുകൊണ്ടിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർക്കതിന് കരുത്തുണ്ടായില്ല. കിതച്ചുകൊണ്ട് കണ്ണുകളടച്ച് അവർ ഏതാനും നിമിഷം ഇരുന്നു. വീട്ടിനുള്ളിൽ ഭയാനകമായ നിശബ്ദത. കൺമുന്നിൽ ഒരു ജഡം. വെളിയിൽ ഒരു കാക്ക കരയുന്ന ശബ്ദം മാത്രം കേട്ടു. റേച്ചൽ കൈനീട്ടി ടെലിഫോൺ റിസീവർ എടുത്തു. ഡയൽ ചെയ്യുമ്പോൾ വിരലുകൾ വഴുതി പോയിക്കൊണ്ടിരുന്നു. അന്ധയെപ്പോലെ വിരലുകൾ തപ്പിത്തടഞ്ഞ് അവർ ബട്ടണുകൾ അമർത്തി. അവർ റിസീവർ കാതോട് ചേർത്തു. ഹലോ, പോലീസ് സ്റ്റേഷൻ. പെരുമ്പാവൂരെത്തിയപ്പോൾ സത്യരാജ് ഫ്രൂട്ട് സ്റ്റാളിന് മുന്നിൽ കാർ നിർത്തി. ഓറഞ്ചും മുന്തിരിയും ആപ്പിളും വാങ്ങി. ജെയിംസും സുമറാണിയും കൂടി ബേക്കറിയിൽ പോയി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. വീണ്ടും അവർ യാത്ര തുടർന്നു. കാർ സ്റ്റീരിയോവിൽ കാസിട്ടിട്ട് പാട്ട് കേട്ടുകൊണ്ടാണ് യാത്ര. നല്ല അടിപൊളി ഹിന്ദി പാട്ട് വെക്കി ഉണ്ണിയേട്ട, മേബിൾ നിർദ്ദേശിച്ചു. സത്യരാജ് ഓഡിയോ കാസറ്റ് മാറ്റിയിട്ടു. അതിനൊപ്പം മേബിളും പാടാൻ ചേർന്നു. തൃശൂർ മുതൽക്ക് തന്നെ ഒരു ഉല്ലാസയാത്രയുടെ മൂഡായിരുന്നു എല്ലാവർക്കും. പാട്ടും കളിതമാശകളും ചിരിയും. കാർ വയൽക്കര ഗ്രാമത്തിലേക്ക് കടന്നു. സ്കൂൾ ജംഗ്ഷനും കഴിഞ്ഞ് അല്പം കൂടി മുമ്പോട്ട് പോയി ഇടത്തേക്ക് തിരിഞ്ഞു. മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴേ കണ്ടു വീടിന് ചുറ്റിലും വഴിയിറമ്പിലുമെല്ലാം വലിയ ആൾക്കൂട്ടം. വീടിനു മുൻപിൽ പോലീസ് വാഹനങ്ങൾ, പോലീസുകാർ. സത്യരാജിന്റെ നെഞ്ചിന്റെ കൊള്ളിയാൻ മിന്നി. സ്റ്റീരിയോ പെട്ടെന്ന് ഓഫ് ചെയ്തു. എല്ലാ മുഖങ്ങളിലും ഞെട്ടൽ പ്രകടമായിരുന്നു. മുറ്റത്തേക്ക് കിടക്കും മുൻപേ പോലീസുകാരൻ കൈ കാണിച്ച് വണ്ടി നിർത്തി. 4-5 വീട്ടുകാരെ ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടു. സത്യരാജ് കാർ നിർത്തി ഇറങ്ങി. വർഗീസ് വൈദ്യൻ സത്യരാജിനെ കണ്ട് കണ്ണു തുടച്ചു.
അയാൾ അവന്റെ കൈ പിടിച്ചു. ഉൾക്കിടലത്തോടെയാണ് മേബിളും ആലീസും സുമറാണിയും ഇറങ്ങിയത്. ആൾക്കൂട്ടത്തിൽ അടക്കിയ ഖുശുഖുശുപ്പുകൾ ഉയർന്നു. വർഗീസ് വൈദ്യന്റെ കൈ കുതിരിച്ച് ആളുകളെ തല്ലി മാറ്റിക്കൊണ്ട് സത്യരാജ് മുമ്പോട്ട് നീങ്ങി. സ്ത്രീകളാരും അങ്ങോട്ട് പോകണ്ട. ഹെഡ് കോൺസ്റ്റബിൾ സുമറാണിയെയും മറ്റും തടഞ്ഞു. സത്യരാജ് വരാന്തയിൽ ചെന്നു കയറി. പോലീസുകാർ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. അവരെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ ഇരുപ്പ് മുറിയിലേക്ക് കയറി. കൺമുന്നിലെ ദൃശ്യം അവനെ ഞെട്ടിച്ചു. ചോരക്കളത്തിൽ ചിദംബരം. അമ്മ കസേരയിൽ കണ്ണുകളടച്ച് ചാരിയിരിപ്പുണ്ട്. പോലീസുകാർ FIR തയ്യാറാക്കുകയാണ്. ടേപ്പ് പിടിച്ച് അളന്നും മറ്റും നോക്കുന്നു. ഫോട്ടോഗ്രാഫർ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോകൾ എടുക്കുന്നു. മുറിക്കുള്ളിൽ ചോരയുടെ മനം മടുപ്പിക്കുന്ന രൂക്ഷഗന്ധം. അമ്മേ, സത്യരാജ് ഉറക്കെ വിളിച്ചുവെങ്കിലും ശബ്ദം കിട്ടിയില്ല. അവനെ പിടിച്ചു മാറ്റിക്കോ, സർക്കിൾ ഇൻസ്പെക്ടർ ആജ്ഞാപിച്ചു. പോലീസുകാർ അവനെ പിടിച്ചു വലിച്ച് വരാന്തയിലേക്ക് ഇറക്കി. അതിശക്തിയായി കുതിറിക്കൊണ്ടിരുന്ന അവൻ ഒടുവിൽ തളർന്ന് ജനൽപ്പടിയിലേക്ക് ചാരി. സ്ത്രീകളെ തടഞ്ഞുവെച്ച ഭാഗത്തു നിന്ന് കൂട്ടക്കരച്ചിൽ ഉയരുന്നുണ്ടായിരുന്നു. ചുവന്ന ബീക്കൺ ലൈറ്റിട്ട് ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു കാർ കൂടിയെത്തി. SP സുരേന്ദ്രനാഥ് ഇറങ്ങി വന്നു. പോലീസുകാർ സല്യൂട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അയാൾ നേരെ ഇരിപ്പ് മുറിയിലേക്ക് ചെന്നു. രംഗം ആകെ കൂടി ഒന്ന് നോക്കിയ ശേഷം അയാൾ സർക്കിൾ ഇൻസ്പെക്ടർ രഘുപതിയോട് ചോദിച്ചു, ആംബുലൻസ് വരുമോ? ഉടനെത്തും സാർ. ഡെഡ് ബോഡി ഉടനെ നീക്കം ചെയ്യണം. യെസ് സാർ. ആരെയും അകത്ത് കടത്തരുത്. ഫിംഗർ പ്രിന്റ്, ലെഗ് പ്രിന്റ് ഒന്നും നഷ്ടപ്പെടരുത് സാർ. CI രഘുപതി ടീപ്പോയിമേലിരുന്ന റിവോൾവർ തുവാല കൊണ്ടെടുത്ത് ഒരു കവറിനുള്ളിലാക്കി. ഗ്രാമം മുഴുവൻ വീട്ടുവളപ്പിലും തെങ്ങിൻ തോപ്പിലുമായി തടിച്ചുകൂടിയിട്ടുണ്ട്. ആളുകൾ പിന്നെയും വന്നു ചേർന്നുകൊണ്ടിരുന്നു. സുരേന്ദ്രനാഥ് റേച്ചലിനരികെ ചെന്ന് തൊട്ടുവിളിച്ചു, റേച്ചൽ. അവർ സ്വപ്നത്തിൽ നിന്നെന്നവണ്ണം ഞെട്ടിക്കണ്ടുറന്നു. ചുറ്റിലും നോക്കി. അവർക്ക് സ്ഥലകാല ബോധമില്ലെന്ന് തോന്നി. സുരേന്ദ്രനാഥ് അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചു. റേച്ചൽ വിയച്ചു വീഴാൻ പോയി. ഒരു കോൺസ്റ്റബിൾ കൂടി ചേർന്ന് താങ്ങിപ്പിടിച്ചു. വെള്ളം. അവർ ഞരങ്ങി. സുരേന്ദ്രനാഥ് അവരെ ഊൺമുറിയിലേക്ക് നടത്തി. എടോ, അല്പം വെള്ളം കുടിക്കാനെടുക്ക. കോൺസ്റ്റബിൾ ഗ്ലാസിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നു. ആർത്തിയോടെ റേച്ചൽ അത് കുടിച്ചു. തണുത്ത വെള്ളത്തിൽ മുഖമൊന്നും കഴുകൂ. സുരേന്ദ്രനാഥ് അവരെ വാഷ് ബേസിനടുത്തേക്ക് കൊണ്ടുപോയി. മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റേച്ചൽ ഛർദ്ദിച്ചു. കുടൽ മാലകൾ കൂടി ഇളകിപ്പോരുന്ന പോലുള്ള ഛർദ്ദി. വീണ്ടും വീണ്ടും അവർ വായും മുഖവും കഴുകി. തിരികെ ഊൺമുറിയിലെ കസേരയിൽ വന്നിരുന്നു. ആംബുലൻസ് എത്തിച്ചേർന്നു. ഡെഡ് ബോഡി ആംബുലൻസിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു. ഭാഗികമായി തകർന്നതും രക്തം തളം കെട്ടിയതുമായ ടീപ്പോയ്, ചിദംബരത്തിന്റെ ബ്ലൂ പ്രിന്റും പേപ്പറുമടക്കം പോലീസ് ജീപ്പിൽ കയറ്റി. ആംബുലൻസ് പോയി കഴിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ വനിതാ പോലീസ് എത്തിച്ചേർന്നു. പോകാറായോ? റേച്ചൽ സുരേന്ദ്രനാഥിനോട് ചോദിച്ചു. അയാൾ ഒന്നും പറഞ്ഞില്ല. എനിക്കെന്റെ കുട്ടികളെ കാണണം. പിൻവാതിൽ തുറന്ന് അതിലൂടെയാണ് സ്ത്രീകളെ അകത്തു കയറ്റിയത്. റേച്ചൽ എഴുന്നേറ്റ് നിന്നു. മേബിളും സുമറാണിയും അവരെ കെട്ടിപ്പുണർന്നു. വാവിട്ടു കരഞ്ഞു. ഒടുവിൽ റേച്ചൽ തന്നെ അവരെ അടർത്തി മാറ്റി. വിതുമ്പിക്കരഞ്ഞുകൊണ്ടിരുന്ന ആലീസിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അതിന്റെ നെറുകയിൽ ഉമ്മ വെച്ചു. കുഞ്ഞിനെ ആലീസിന്റെ കയ്യിൽ തന്നെ തിരിച്ചുകൊടുത്തു. കരയരുത് മോളെ, നീ ഇവിടെ ഉള്ളതാ അമ്മയ്ക്കൊരു ധൈര്യം. ഇനി ഞാൻ എന്റെ ഉണ്ണിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നിന്റെ മോനെ നോക്കുന്ന പോലെ നോക്കിക്കൊള്ളണം. ആലീസ് വിങ്ങി വിങ്ങി കരഞ്ഞു. സുരേന്ദ്രനാഥ് സത്യരാജിനെ കൂട്ടിക്കൊണ്ടുവന്നു. അവന്റെ മുഖം കണ്ടതും റേച്ചൽ പൊട്ടിപ്പോയി. അമ്മേ, അവനവരെ മുറുകെ ആശ്ലേഷിച്ചു. എന്തിനിത് ചെയ്തു അമ്മ, എന്തിനിത് ചെയ്തു? അവന്റെ ശബ്ദം ദുഃഖാധിക്യത്താൽ ഇടറിപ്പോയി. റേച്ചൽ അവന്റെ മുഖം കയ്യിലെടുത്ത് അവനെ ഉറ്റുനോക്കി. ഉണ്ണി, കരയരുത്. എന്റെ മോൻ ഇനിയൊരിക്കലും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മ ഇത് ചെയ്തത്. ഈ കയ്യിൽ ചോര പുരളാതിരിക്കാൻ, ഇനിയൊരിക്കലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ. അവർ അരുമയോടെ അവന്റെ കവളത്ത് തലോടി. വേറൊരു വഴിയും ഈ അമ്മയുടെ മുമ്പിലില്ലായിരുന്നു. 25 കൊല്ലം മുമ്പ് എന്റെ മോനെ കൈവിട്ടു കളഞ്ഞതിന്റെ പ്രായച്ചിത്തമായത്. സാരമില്ല, ഒട്ടും സങ്കടമില്ല അമ്മയ്ക്ക്. എന്റെ മോന്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ, ഈ അമ്മയൊഴികെ എല്ലാവരും. അത് മതി. സുമയെയും മേബിളിനെയും നല്ലോണം നോക്കണം കേട്ടോ. എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാ ഞാൻ. അവർ ഒരു തേങ്ങലോടെ അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു.
അവന്റെ കൈകൾ അവരുടെ പുറത്ത് ഉരുക്കു കമ്പികൾ പോലെ മുറുകി. ഉണ്ണി, വിട്, വിടും മോനെ. അവർക്ക് അവന്റെ പിടി വിടുവിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പോലീസുകാർ ഇടപെടേണ്ടി വന്നു. സുരേന്ദ്രനാഥ് അവനെ ഒരു കസേരയിലേക്കിരുത്തി. ഊൺമേശയിലേക്ക് തലയമർത്തി വെച്ച് അവൻ തളർന്നിരുന്നു. റേച്ചൽ തോമസ് ഇരുപ്പും മുറിയും കടന്ന് വരാന്തിയിൽ ചെന്നു. പോലീസുകാർ ആൾക്കൂട്ടത്തെ ആട്ടിപ്പയക്കുന്നുണ്ടായിരുന്നു. സുരേന്ദ്രനാഥ് അവരെ ജീപ്പിന്റെ മുൻ സീറ്റിൽ കയറ്റിയിരുത്തി. പിന്നിൽ വനിതാ പോലീസും കയറി. റേച്ചൽ സീറ്റിലേക്ക് ചാരിയിരുന്നു. പടിഞ്ഞാറ് ചെന്തി കനലുകൾ നിറഞ്ഞ അസ്തമയ ആകാശം. റേച്ചൽ കണ്ണുകൾ അടച്ചു. ചക്രങ്ങൾ മെല്ലെ ഉരുണ്ടു തുടങ്ങി. കരുത്തൊന്നും ചോർന്നിട്ടില്ലെന്ന് റേച്ചലിന് തോന്നി. ഇനിയും പൊരുതാൻ ശേഷിയുണ്ട്. തന്റെ മക്കൾക്കു വേണ്ടി അന്ത്യശ്വാസം വരെയും. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.